ഇന്നത്തെ പടം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ഒരു ചൈനീസ് നിയോനോയർ ക്രൈം ത്രില്ലർ സിനിമയാണ് ഇത് എങ്ങനത്തെ കൈൻഡ് ഓഫ് സിനിമയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സിനിമകളുണ്ട് അതായത് അത് കാണുന്ന സമയത്ത് നമുക്കതിലേക്ക് പല കാര്യങ്ങളും ഫീൽ ചെയ്യാൻ പറ്റും സെൻസ് ചെയ്യാൻ പറ്റും ഈവൻ്റെ ഒരു സിനിമയാണ് നമ്മൾ സ്ക്രീനിൽ കൂടിയാണ് ഇത് കാണുന്നത് എന്ന് പറഞ്ഞാലും ഒരു പോയിന്റ് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു അൺകംഫർട്ടബിലിറ്റി ഉണ്ടാവും ആ ഒരു സാധനമാണ് ഈ ഒരു പടം ഡെലിവറി ചെയ്യുന്നത് തുടങ്ങുമ്പോഴേ പറയാം ഇതൊരു ലോല ഹൃദയർക്ക് പറ്റിയതോ അല്ലെങ്കിൽ കുറച്ച് സമാധാനത്തോടെ കാണണം എന്ന് പറയുന്ന ഒരു പടമൊന്നുമല്ല ഇത് ഭയങ്കര ആയിട്ടുള്ള പടമാണ് ബട്ട് സ്റ്റിൽ ആ ഒരു ബ്രൂട്ടാലിറ്റിയിൽ വെവ്മാര് കൊടുത്തിരിക്കുന്ന ഒരു ബ്യൂട്ടിയുണ്ട് എൻ്റെ പൊന്നെ കിട്ടില്ല അതായത് ഭയങ്കര ഹൈപ്പർ സ്റ്റൈലൈസ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ എന്തുകൊണ്ട് ഈ പടത്തിന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞൊരു ചോദ്യം ഉണ്ടായിരുന്നു പക്ഷെ പടം തുടങ്ങി ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് മാറി കിട്ടി ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ആണ് ഇതിനകത്ത് ഒരു സീരിയൽ കില്ലിംഗ് ഉണ്ട് അത് ആരാന്ന് കണ്ടുപിടിക്കണം അതുകൂടാതെ ഒരു പേഴ്സണൽ റിവെഞ്ച് ഉണ്ട് അതിന് റിഡംഷൻ ഉണ്ട് ഭയങ്കര രസമായിട്ട് ഈ ഒരു പടം എടുത്തു വെച്ചിരിക്കുന്നത് വിഷ്വൽ വൈസ് ആയിട്ട് മാത്രമല്ല നെറേറ്റീവ് വൈസും സോ അധികം ദിസ് ആൻഡ് വി ദിസ് ടോക്ക് വിബോട്ട് ലിംബോ പടത്തിന് സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ ഹോങ്കോങ്ങിലെ ഹോമിസൈ ഡിപ്പാർട്ട്മെന്റിലെ ഓഫീസേഴ്സ് കുറേ പേര് പഴയ പ്രതിമകളെല്ലാം വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് വന്ന് ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഭയങ്കര കാര്യമായിട്ട് നോക്കുന്നുണ്ട് അതിലൊരു ഓഫീസറാണ് നമ്മുടെ ക്യാപ്റ്റൻ ചാം പടത്തിലെ വൺ ഓഫ് ദ മെയിൻ ക്യാരക്ടറും ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ ലീഡ് ചെയ്യുന്നതും ഇദ്ദേഹമാണ് അപ്പോൾ അങ്ങനെ ക്യാപ്റ്റൻ താഴത്തോട്ട് ഇറങ്ങി വന്നിങ്ങനെ നോക്കുന്ന സമയത്താണ് ആളുടെ കണ്ണില് ഒരു പേപ്പർ ഇങ്ങനെ പൊതിഞ്ഞിടക്കുന്ന കാണുന്നത് പുള്ളി അടുത്ത് അത് തുറന്നു നോക്കുമ്പോഴാണ് അതിനകത്ത് തുണ്ടപ്പെട്ട ഒരു കൈ കിടക്കുന്നു കൈ എന്ന് പറയുമ്പോൾ പാം മാത്രമേ ഉള്ളൂ പാദം മാത്രമേ ഉള്ളൂ വേറെ ബാക്കിയൊന്നുമില്ല അതും സ്പെസിഫിക്കലി റൈറ്റ് അല്ല ലെഫ്റ്റ് ഹാൻഡ് ഇടത്തെ കൈ മാത്രമേ ഉള്ളൂ ഇതാദ്യമായിട്ടല്ല രണ്ടാഴ്ച മുമ്പും ഇതേപോലെ ഒരു പെൺകുട്ടിയുടെ ഇടത്തെ കൈ മാത്രം ഇവർക്ക് വേറെ ഒരു സൾക്ക് കിട്ടിയിട്ടുണ്ട് ഇടത്തെ കൈകള് മാത്രമേ കിട്ടുന്നുള്ളൂ വേറെ ബോഡി പാർട്സ് ഒന്നും കിട്ടിയിട്ടില്ല അപ്പൊ ആരത് ചെയ്യുന്നത് എങ്ങനെ ചെയ്യുന്നതെന്ന് ഒന്നും ഇവർക്ക് അറിയുന്നില്ല ആ ഒരു കേസ് ആണ് അവിടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് ഇവിടുത്തെ സ്റ്റേഷനിലേക്ക് പുതിയൊരു അപ്പോയിന്റ്മെന്റ് വരുന്നത് നമ്മുടെ രണ്ടാമത്തെ മെയിൻ ക്യാരക്ടർ വില്യം ഇവൻ ചെറിയ ചെക്കൻ ഇവൻ പഠിച്ചിറങ്ങിയതേ ഉള്ളൂ ഇവര് ഫീൽഡ് എക്സ്പീരിയൻസ് ഇല്ല സോ അത് കിട്ടാൻ വേണ്ടിയാണ് നമ്മുടെ ക്യാപ്റ്റന്റെ അസിസ്റ്റന്റ് ആയിട്ട് ഇവൻ അപ്പോയിന്റ് ചെയ്തേക്കുന്നത് അപ്പൊ ഇനി തുടർന്ന് ഇവർ രണ്ടുപേരും ആയിരിക്കും ഈ ഒരു കേസ് അന്വേഷിക്കുക തുടർന്ന് ബ്രീഫിംഗ് നടക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു കേസിന്റെ ബ്രീഫിംഗ് നടക്കുമ്പോഴാണ് ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കും അറിയുന്നത് സോ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇതിനോടകം രണ്ട് പെൺകുട്ടികളുടെ ഇടത് കൈ മാത്രമേ കിട്ടിയിട്ടുള്ളൂ ആ രണ്ടും അതും ഒരു പേപ്പറിനകത്ത് പൊതിഞ്ഞിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ആ ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ അല്ല ഏതാണ്ട് ഒരു രണ്ട് കൊല്ലം മുമ്പുള്ള ന്യൂസ് പേപ്പേഴ്സാണ് ആദ്യത്തെ വിക്ടിം എന്ന് പറയുന്ന ഒരു പ്രോസിക്യൂട്ടായിരുന്നു രണ്ടാമത്തെ ഇട നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഇടത് കൈകൾ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ മേ ബി അവൻ ബോഡിയും വേറെവിടെയും ഡംപ് ചെയ്തിട്ടുണ്ടോ നമുക്ക് അറിയാത്തതായിരിക്കാം സർ അല്ലെങ്കിൽ ചിലപ്പോൾ ആ ഒരു വിക്ടിംസ് മരിച്ചിട്ടില്ലെങ്കിലും ഇന്ന് നമ്മുടെ വില്യം ക്യാപ്റ്റനോട് വില്യം കൈ അറത്തെടുത്തിരിക്കുകയാണ് അത് ഒരുപാട് നാൾ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല ഈ സിറ്റിയിലെ ഒരു ഹോസ്പിറ്റൽ പോലും ഇതുപോലൊരു കേസ് അറ്റൻഡ് ചെയ്തിട്ടില്ല ചിലപ്പോൾ ബ്ലാക്ക് മാർക്കറ്റ് ഡോക്ടേഴ്സോ എന്ന് വില്ല്യം ചോദിച്ചപ്പോൾ അവിടെ കുറെ പേര് ചിരിക്കുന്നുണ്ട് അതിന് ക്യാപ്റ്റൻ മോനെ വില്യമേ ഇത് സിനിമയല്ല ഈ കണ്ടുപിടിച്ച രണ്ട് കൈകളിലും ഒരു തരത്തിലുള്ള ഒരു സ്മെല്ലുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു വേസ്റ്റ് ഗാർബേജിന്റെ സ്മെല്ല് ഇത് കേട്ടപ്പോൾ അവിടുത്തെ ഹെഡ് ആവട്ടെ ഇനി ഇതിനെ നിങ്ങൾ വായിപ്പിക്കുന്നത് ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ക്ലൂ ഈ സിറ്റിയിലുള്ള എല്ലാ ഗാർബേജിന്റെ നിങ്ങൾ നേരിട്ട് പോയി അന്വേഷിക്കുക ഇനി ഒരു തേർഡ് കേസ് ഇവിടെ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞ എല്ലാവരും പറഞ്ഞു കൊടുക്കും അങ്ങനെ സിറ്റിയിലുള്ള ഓരോ ഗാർബേജ് സൈറ്റിലും ഇവർ നേരിട്ട് ചെന്ന് ഓരോന്നോരോന്നായിട്ട് ചെക്ക് ചെയ്യുക അങ്ങനെ അവർ നോക്കുന്ന സമയത്താണ് അതിൽ ഒരു സ്ഥലത്ത് തന്നിട്ട് രണ്ട് കൊല്ലത്തിന് മുമ്പ് പബ്ലിഷ് ആയ കില്ലർ ആ ഒരു കൈ ഏത് പത്രത്തിലാണോ ഞാൻ അതേ പത്രത്തിന്റെ രണ്ട് കൊല്ലം മുമ്പ് പബ്ലിഷ് ചെയ്ത ഒരു പേപ്പേഴ്സ് ഇവർക്ക് കിട്ടുന്നത് ഇവർ ഗസ് ചെയ്ത തന്നെ ഈ ഒരു കില്ലിങ്സും ഈ ഒരു ഗാർബേജ് സെന്റേഴ്സുമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉണ്ട് മോസ്റ്റ് പ്രോബലി എല്ലാ കില്ലിങ് നടന്നിട്ടുണ്ടാവുക ഇതുപോലെ വല്ല ഗാർബേജ് ഏരിയകളിൽ വെച്ചായിരിക്കണം എന്നിട്ടാണ് കില്ലർ ഇവിടുന്ന് ഒരു പേപ്പർ എടുത്ത് കൈ മുറിച്ച് ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ട് ഡംപ് ചെയ്യുന്നു അപ്പൊ എന്തായാലും ഇവർ പോകുന്ന റൂട്ട് ശരിയാണെന്നുള്ള കാര്യം ഇവർ എന്നാൽ അതിന് അപ്പുറത്തേക്കുള്ള ഒരു സോളിഡ് എവിഡൻസ് ഒന്നും തന്നെ കിട്ടുന്നില്ല ഇങ്ങനെ ഇവർ നോക്കിക്കൊണ്ടിരിക്കുന്ന അതേ സമയമാണ് നമ്മുടെ ക്യാപ്റ്റൻ ഒരു കോൾ വരുന്ന രണ്ടാമത്തെ വെക്റ്റിമിനെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഒരു ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടി നമ്മുടെ ക്യാപ്റ്റിനും വില്ലിയും ചെല്ലുന്ന അതേ സമയത്ത് തന്നെ വേറെ എവിടെയോ വെച്ചിട്ട് നടിച്ചിട്ട് ഒരു സ്ത്രീ അവിടെ മയങ്ങി കിടക്കുക മെത്തയാണെന്ന് ഓർത്തിട്ട് നടക്കുന്ന വേസ്റ്റ് ാണ് പുള്ളിക്കാഞ്ഞ് കടന്നെ മയങ്ങുന്നത് അവിടെ ആണ് വേസ് എടുക്കാൻ വേണ്ടി അവിടേക്ക് വേറെ ഒരിടത്തും വരുന്നതും അവൻ ഇവിടെ കണ്ടതും അവൻ ഇട്ട കോട്ടൂരി ഇവിടെപ്പിക്കുന്നുണ്ട് അവന്റെ ഫേസ് എങ്ങനെയാണെന്ന് നമുക്ക് കാണിക്കുന്നില്ല അവള് മാത്രമേ കാണുന്നുള്ളൂ ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്നാൽ ഈ കിടക്കുന്ന പെണ്ണിന്റെ കയ്യിൽ ലെഫ്റ്റ് ഹാൻഡ് ഇല്ല ഈ വന്നവൻ എന്ത് ചെയ്തു ആ ഒരു കൈ എടുത്തിട്ട് ഇവന്റെ മോത്തിന് അടുത്തോട്ടൊക്കെ വെക്കുന്നുണ്ട് ഏതാ ഇവള് ആരായവൻ ഒന്നും നമുക്ക് അറിയത്തില്ല ഇതേ സമയം സെക്കൻഡ് വിക്ടിം എന്ന് പറയുന്നത് രണ്ടു കൊല്ലത്തിന് മുമ്പ് ജയിലിൽ നിന്ന് റിലീസ് ആയ ഒരു സ്ത്രീയാണ് ഇവര് മോഷണം അടിപിടി എന്നൊക്കെ പറഞ്ഞ് കുറെ പ്രാവശ്യം ജൂനൈലൊക്കെ കടന്നിട്ടുണ്ട് ഫാമിലി ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാനായിട്ട് പ്രത്യേകിച്ച് ആരും തന്നെ ഇല്ല ഇങ്ങനെ അയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം നമ്മുടെ ക്യാപ്റ്റൻ തിരിഞ്ഞു നോക്കുമ്പോൾ വേറൊരു പെണ്ണ് പെണ്ണവിടുന്നിറങ്ങിപ്പോവാം ഈ ജയിലിൽ നിന്ന് റിലീസ് ആവുന്ന എല്ലാവരും മാസം ഇവിടെ വന്ന് ഒപ്പിടുന്ന ഉണ്ട് അപ്പൊ അക്കൂട്ടത്തിൽ റീസെന്റ് ആയിട്ട് റിലീസ് ആയ ഏതൊരു സ്ത്രീ ആണത് ഇവളെ കണ്ടതും നമ്മുടെ ക്യാപ്റ്റന്റെ ഫേസ് ഒക്കെ വല്ലാണ്ടൊക്കെ മാറി അവള് പോയ ഉടനെ തന്നെ ഇവളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അവിടെ അന്വേഷിക്കുന്നുണ്ട് ഈ വന്ന് പോയത് വാങ്ങൂ അല്ലേ റിലീസ് റിലീസായ കുറച്ച് നാളായിട്ടുള്ളൂ അവൾ പോയത് ഏതൊരു ഗ്യാരേജിലാണ് വർക്ക് ചെയ്യുന്നത് ഇവൾ വർക്ക് ചെയ്യുന്ന ഒരു ഗ്യാരേജിന്റെ അഡ്രസ്സ് വാങ്ങിച്ചിട്ട് ഇവ നേരിട്ട് അങ്ങോട്ട് ചെല്ലുക എന്നിട്ട് അവിടെ ഉള്ളവനോട് ഇവിടെ ഇപ്പം എവിടെയുണ്ടോ എവിടെയുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ എടുത്തിട്ടടിക്കുന്നു ആദ്യമൊന്നും പറഞ്ഞില്ല പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോ സാറേ വിട്ടേ സാറേ വിട്ടേ സാറേ അവൾ ഇപ്പം അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞ ഒരു അഡ്രസ്സും ഇവന് പറഞ്ഞു കൊടുത്തു എന്താ അവിടെ ശബ്ദം കുറിച്ച് കൂടുതലേക്കല്ലോ എന്ന് പറഞ്ഞ പുറത്തുണ്ടായിരുന്ന വില്യം അവിടെ ചെന്ന് നോക്കുമ്പോഴാണ് ഈ കലാപാടി അവൻ കാണുന്നത് എന്നിട്ട് ക്യാപ്റ്റനെ ഇവനാണ് വിളിച്ചു മാറ്റുന്നത് നിങ്ങൾക്ക് എന്താ പ്രാന്ത് വിളിച്ചു നിങ്ങൾ ആരെയും അന്വേഷിക്കുന്നത് എന്താ നിങ്ങൾ അന്വേഷിക്കുന്നത് എന്നോടും പറയുന്ന പറഞ്ഞ് ഇവൻ ചോദിക്കുമ്പോൾ ഇയാളെ ഒന്നും പറയുന്നില്ല എന്നിട്ട് ഇവനെ അവിടെ ഇറക്കി വിട്ടിട്ട് അയാൾ ഒറ്റയ്ക്ക് വണ്ടി കൊടുത്തിട്ട് പോവാ അറ്റ് ദ സെയിം ടൈം ആ ഒരു പെണ്ണുണ്ടല്ലോ വോങ് ടോ അവിടെ ഈ സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കാറിന്റെ നമ്പർ പ്ലേറ്റ് മാറ്റി ആ ഒരു കാർ മോഷ്ടിച്ച് അവിടുന്ന് എടുത്തുകൊണ്ട് പോവാ കാര്യം ജയിലിൽ കിടന്നപ്പോൾ ഇവിടെ നല്ല നടപ്പാണെന്ന് പറഞ്ഞാൽ അവിടെ പെട്ടെന്ന് പുറത്തുവിട്ടു പക്ഷേ പുറത്തു വന്നപ്പോൾ ഇതാണ് അവസ്ഥ ഇവൾ ആ ഒരു കാർ നേരെ അവിടെ ഉണ്ടായിരുന്ന വേറൊരു ഡീലർ എടുത്ത് പോയി കൊണ്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇവര് ഈ ഒരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സമയമാണ് അവിടെ നമ്മുടെ ക്യാപ്റ്റൻ കാർ ഓടിച്ച് വന്ന് കയറുന്നത് ക്യാപ്റ്റനെ കണ്ടത് പോലീസ് എന്ന് പറഞ്ഞാൽ വേഗം രക്ഷപ്പെടാന്ന് പറഞ്ഞ് അവിടെയുള്ള എല്ലാവരും ഓടാൻ തുടങ്ങി അവളിവിനെ കണ്ടത് ഓടാൻ തുടങ്ങുന്നു ക്യാപ്റ്റൻ വിട്ടില്ല നേരെ കാറുകൊണ്ട് തന്നെ ജസ്സിക്കുകയാണ് ഇതേ സമയം ടാക്സി പിടിച്ച് അവിടേക്ക് നമ്മുടെ വില്യവും വരിക ഇവരി ഇവിടെ താഴെ എത്തുന്ന സമയത്താണ് മോളിന്ന് ഓടി രക്ഷപ്പെട്ട ആ ഒരു പെണ്ണ് താഴെ എത്തുന്നത് അവളുടെ പിന്നാലെ തന്നെ കാറിൽ നമ്മുടെ ക്യാപ്റ്റനും ചെയ്സ് ചെയ്യുന്നുണ്ട് അപ്പൊ അവരുടെ പിന്നാലെ വല്ല്യവും ഓടി ചെല്ലുകയാണ് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ കാറുകൊണ്ട് ചെയ്സ് ചെയ്യാൻ പറ്റുന്നില്ല എന്ത് ചെയ്തു നേരെ കാറിയിന്ന് ഇറങ്ങി പുള്ളി ഓടി പിടിക്കാൻ നോക്കുന്നു ഇവർ തമ്മിൽ ഇതിന് മാത്രം എന്താ പ്രശ്നം എന്നൊന്നും നമുക്ക് അറിയത്തില്ല ക്യാപ്റ്റൻ ഫൈനലി അവളെ പിടിച്ച് വലിച്ചിടുന്നുമുണ്ട് ഇവിടെ രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട് പക്ഷെ അവസാനം തോക്ക് മോനെ പിടിച്ച് അവളെ നിർത്തുവാ ഞാൻ ഇത്ര നാളെ ജയിലിൽ കിടന്നില്ല ഇനി എന്തില്ല നിങ്ങൾ എന്റെ പിന്നാലെ വരുന്നേ ഇവള് ക്യാപിന് വലിയ പ്രതികരണമൊന്നുമില്ല പുള്ളി നേരെ തോക്ക് വെച്ചിട്ട് അവളെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുക കറക്റ്റ് അവിടേക്ക് വരുന്ന വില്ല്യമാണ് ഇദ്ദേഹത്തിന് മാറ്റുന്ന കിട്ടിയ ക്യാപ് എന്ന് പറഞ്ഞാൽ അവൾ വേറെ ഒന്നും നോക്കിയില്ല അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുവാ ജീവനെ കൈപിടിച്ച് ഓടി വന്ന് ഇവളാണെങ്കിൽ ഇനി ഇവിടെ നിന്ന് ശരിയാവില്ല എന്ന് പറഞ്ഞ ഡ്രസ് എല്ലാം പാക്ക് ചെയ്ത് ഈ നാട് വിടാൻ തീരുമാനിക്കുക എന്നിട്ട് ആദ്യം പോകുന്ന ബസിന് ടിക്കറ്റ് എടുത്ത് അവൾ അവിടുന്ന് പോകാൻ നോക്കുന്നു ഇങ്ങനെ അവളാ ഒരു ബസ്സേ കയറി ഇരിക്കുന്ന സമയത്താണ് എന്താ ശരിക്കും സംഭവിച്ചത് നമുക്ക് ക്ലാഷ് ബാക്ക് കാണിക്കുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവൾ ഇതേപോലെ തന്നെ ചെറിയ വലിയ പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം സ്റ്റഫ് അടിച്ച് ബോധമില്ലാതെ ഇവൾ അറിയാണ്ട് ഒരു ആക്സിഡന്റ് ഉണ്ടാക്കും അതായത് ഒരു സ്ത്രീയെ ഇവിടെ വണ്ടി കയറ്റി ഇടിച്ചിടും ഈ ഇൻസിഡന്റ് നടന്ന അതേ സ്ഥലത്ത് നമ്മുടെ ക്യാപ്റ്റനും ഉണ്ടായിരുന്നു ഇവൾ ഇടിച്ചിട്ടത് വേറെ ആരെയല്ല നമ്മുടെ ക്യാപ്റ്റന്റെ ഭാര്യയായിരുന്നു അപ്പൊ അത് അതുകൊണ്ടാണ് ക്യാപ്റ്റൻ ഇവളെ കൊല്ലാനുള്ള ദേഷ്യം കൊണ്ട് ഇവളുടെ പിന്നാലെ തന്നെ വരുന്നത് അങ്ങനെ അത് കേസേ അവൾ ഇത്രയും നാളും ഈ ഒരു കേസിന്റെ പേരിലാണ് ജയിലിൽ കടന്നത് ഇവളത് മനഃപൂർവ്വം ചെയ്തല്ല അതൊരു ശരിക്കൊരു ആക്സിഡന്റ് ആയിരുന്നു അന്ന് അങ്ങനെ സംഭവിച്ചു എന്ന് ഓർത്തിട്ട് ഇപ്പോഴും സങ്കടപ്പെടുന്നുണ്ട് അവളോടുള്ള ദേഷ്യം അവൾ അവളോട് തന്നെ തീർക്കുകയാണ് സ്വന്തം മുഖത്ത് അവളെ തന്നെ അടിക്കുന്നു പിന്നെ അവൾ എന്ത് തീരുമാനിച്ചെന്ന് പറയുന്നില്ല നേരെ ബസ് നിർത്തിയിട്ട് അവൾ അവിടെ നിന്ന് തന്നെ ഇറങ്ങി വീണ്ടും ആ ഒരു സിറ്റിയിലോട്ട് നടന്നു പോകുക ഇവിടെ കട്ടിയതിൽ അടുത്ത ഷോട്ട് എന്ന് പറയുന്നത് പിറ്റേ ദിവസമാണ് അപ്പൊ ആ ഒരു സീരിയൽ കില്ലിംഗ് കേസിൽ ഒരു പുതിയൊരു ലീഡ് കിട്ടിയിട്ടുണ്ട് എന്തെന്നാൽ സെക്കൻഡ് വിക്ടിമിന്റെ ക്രെഡിറ്റ് കാർഡ് റീസെന്റ് ആയിട്ട് ഒരു കടയിൽ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടി ഇവരെല്ലാവരും അവർ കടയിലോട്ട് എന്ന് അന്വേഷിക്കുക നോക്കുമ്പോണ്ടാ അവിടെ ഉണ്ടായിരുന്ന ഒരു ചെറിയ പയ്യനാണ് ആ ഒരു കാർഡ് യൂസ് ചെയ്തേക്കുന്നത് നിനക്ക് എവിടെ നിന്നാണ് ഈ ഒരു കാർഡ് കിട്ടിയ എന്ന് ഇവനോട് ചോദിക്കുമ്പോഴാണ് ഇവൻ ആ ഒരു സ്ഥലത്തോട്ട് ഇവരെല്ലാവരും കൂട്ടിക്കൊണ്ടു പോകുന്നത് ഡേ അവിടെ ആ ഒരു ട്രക്കിൽ ആ ട്രക്കിന്റെ അവിടെ നിന്ന് എനിക്കത് കിട്ടിയെന്ന് ആ പയ്യൻ പറയാൻ നോക്കുമ്പോൾ വേസ്റ്റുകളൊക്കെ കൊണ്ടുവന്ന ഒരു ട്രക്ക് ട്രക്കായിരുന്നത് അപ്പൊ ഇതിന് എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞാൽ ആ ഒരു വേസ്റ്റുകളെല്ലാം ഇവരെ ചെക്ക് ചെയ്യാൻ തുടങ്ങുന്നു അത് മാറ്റുമ്പോൾ ഗെസ് വാർഡ് അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു ഡെഡ് ബോഡി കിട്ടുന്നു പക്ഷേ ഇത് ആ രണ്ടുപേരുടെ ബോഡി ആയിരുന്നില്ല ഇത് വേറെ ഏതോ മൂന്നാമത് ഒരു സ്ത്രീയുടെ ബോഡിയാണ് ഈ കിട്ടിയേക്കുന്നത് ടാറ്റൂസും ഫേസും ഒന്നും മാച്ച് ആവുന്നുണ്ടായിരുന്നില്ല ഇവരുടെയിലും ആ ഒരു ഇടത്തേക്കായി മിസ്സിങ് ആണ് അപ്പൊ ഈ ഒരു കാര്യങ്ങളെല്ലാം ഏറ്റവും വലിയ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് സമയമാണ് അവിടേക്ക് നമ്മുടെ ആ ഒരു വാങ്ക്ടു ഉണ്ടല്ലോ ഒരു പെണ്ണ് അവൾ അവിടെ വന്ന് നമ്മുടെ ക്യാപ്റ്റനെ നോക്കിയിട്ട് ഐ എം സോറി എന്ന് പറയുന്നു എന്നാൽ ആണെങ്കിൽ ഒരു പുല്ല് വിലവലുകൾക്ക് കൊടുക്കുന്നില്ല ദൻ മൂന്നാമത് കിട്ടി ഒരു വിക്ടിമിന്റെ ഓട്ടോപ്സി നടക്കുകയാണ് ഇപ്പോഴാണ് ഈ ഒരു ഓട്ടോപ്സി ചെയ്യാൻ മാത്രം ഒരു ബോഡി കിട്ടിയേക്കുന്നത് ശരീരത്ത് ശരീരത്തിൽ ഉള്ളപ്പോൾ തന്നെയാണ് കൈ മുറിച്ചെടുത്തിരിക്കുന്നത് പക്ഷെ ഒരു ക്ലീൻ കട്ടല്ല അതുകൊണ്ട് തന്നെ ഒരു കത്തിയോ അല്ലെങ്കിൽ ഒരു ബ്ലേഡോ ഒന്നും അല്ല എന്തോ ഒരു ആയിട്ടുള്ള ഒരു അൺഇവൺ ഒബ്ജക്റ്റ് വെച്ചിട്ടാണ് അവർ മുറിച്ചെടുത്തേക്കുന്നത് പിന്നെ വിക്ടിമിന്റെ നേസൽ മ്യൂക്കൂസ ഡാമേജ് ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇവിടെ ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിരിക്കണം ഈ നേസൽ മ്യൂക്കൂസ എന്ന് പറയുന്നത് നമ്മുടെ നേസൽ ക്യാവിറ്റിയിലുള്ള ഒരു കൈൻഡ് ഓഫ് ടിഷ്യൂ ആണ് ഈ സ്റ്റഫൊക്കെ മണത്തു മൂക്കിലോട്ട് അടിച്ച് കയറ്റുന്ന സമയത്ത് ഈ സാധനം മെല്ലെ മെല്ലെ ഇല്ലാണ്ടാവും പിന്നെ വിക്ടിമിനെ കൊല്ലുന്നതിന് മുമ്പായിട്ട് അവളെ സെക്ഷലി അസോൾട്ട് ചെയ്തിട്ടുണ്ട് സോ റേപ്പ് നടന്നിട്ടുണ്ട് മരണം നടന്നിരിക്കുന്ന ഏകദേശം ഒരാഴ്ചയ്ക്ക് മുമ്പുമാണ് ഇങ്ങനെ ഇത്രയുമാണ് നമ്മുടെ ഡോക്ടർ പറയുന്നത് അപ്പോഴാണ് വില്യം ഞാൻ ഡീറ്റെയിൽസ് എടുത്തു ഇവൾ ഇവിടുത്തെ കാര്യമല്ല ഒഫീഷ്യൽ ഒന്നും ഇവളുടെ പേരില്ല സോ ഇവൾ ഇല്ലീഗലായിട്ട് ഇവിടെ വന്നിരിക്കുന്നതായിരിക്കണം പോരാത്തതിന് ഒരു ഡ്രഗ് അഡിക്റ്റും ആദ്യത്തെ വിക്ടിം ഒരു പ്രോസിക്യൂട്ട് രണ്ടാമത്തത് ജയിലിൽ നിപ്പ് റിലീസായ ഒരു പ്രതി മൂന്നാമത്തെ വിക്ടിം ദ ഈ ഒരു ഇല്ലീഗൽ ഇമിഗ്രന്റ് സോ ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്ത മൂന്ന് വ്യത്യസ്തമായ സ്ത്രീകൾ ആരും അത്ര നല്ല ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരും അല്ല എനിവേ മൂന്നാമത്തെ വിക്ടിമിനെ പറ്റി നമുക്ക് കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസ് വേണം ഇവിടെ ഏറ്റവും കൂടുതൽ കോൺടാക്ട് ഉണ്ടായിരിക്കുന്നത് ഡ്രഗ് ഡീലേഴ്സും ആയിട്ടായിരിക്കണം അപ്പോൾ എന്തായാലും അവരെയും നമുക്ക് തുടങ്ങാംന്ന് ക്യാപ്റ്റൻ അങ്ങനെ ഇവർ സംസാരിച്ച് പുറത്തോട്ട് വരുമ്പോൾ അവിടെ നമ്മുടെ വോട്ടോ നിൽക്കുന്നു ഐം വെരി സോറി സാറ് എന്നോട് ക്ഷമിക്കൂ പ്ലീസ് എന്നൊക്കെ പറഞ്ഞാൽ അവൾ വീണ്ടും വന്ന് അപേക്ഷിക്കുക അവളെ വീണ്ടും കണ്ട ക്യാപ്റ്റനാണെങ്കിൽ കലിയും കയറിയിട്ട് സാ സാറിന് വേണ്ടിയിട്ടുള്ള ലീഗൽ ആളുകളുടെ പേരും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ തരാം അവരുടെ നമ്പർ ഞാൻ തരാമെന്ന് പറഞ്ഞാൽ അവൾ ഓരോരുത്തരുടെ നമ്പർ പറയുന്നുണ്ട് ക്യാപ്റ്റൻ ക്യാബിനാണെങ്കിൽ അതൊന്നും വേണ്ടതാണ് നിങ്ങളോട് എനിക്ക് ക്ഷമിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം എന്ന് പറയാം ഞാൻ കാണിച്ചു കാണിച്ചതരാമെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സ്ഥലത്തോട്ട് കൊണ്ടുപോകാം അവിടെ ചെന്ന് നോക്കുമ്പോഴാണ് ഇവിടെ ഇടിച്ചിട്ട് ആ ഒരു ഇവൻ്റെ ഭാര്യ ഉണ്ടല്ലോ അവൾ ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്നാൽ ജീവൻ മാത്രമേ ഉള്ളൂ ഒരു കാല് മുറിക്കേണ്ടി വന്നു പാരലൈസ് ചെയ്ത് ഒന്നും സംസാരിക്കാൻ പറ്റാതെ ഈ കിടപ്പാണ് ഇത്രയും നാളും നിനക്ക് എൻ്റെ ആരോഗ്യമുള്ള എൻ്റെ ഭാര്യ തിരിച്ചു തരാൻ പറ്റുമോ അവളുടെ ഉള്ളിലുണ്ടായിരുന്ന എൻ്റെ കൊച്ചിനെ നിനക്ക് തരാൻ പറ്റുമോ സോ ആക്സിഡൻറ്റ് നടക്കുന്ന സമയത്ത് ഇവള് പ്രെഗ്നൻ്റ് ആയിരുന്നു ഈ ഒരു കാര്യം വാങ് ടോൻ അറിയത്തില്ലായിരുന്നു അതേപോലെ വില്ലൂ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര അധികം ഷോക്ക് ഇതോടെ അറിഞ്ഞതോടെ ഇവൾക്ക് ഭയങ്കര ഭയങ്കരം ഗിൽട്ടായി അധിക നേരം അവിടെ നിന്നില്ല അവൾ പെട്ടെന്ന് തന്നെ അവിടെ വിട്ടു പോയി എന്നാൽ ക്യാപ്റ്റന് ഓരോ വട്ടം ഭാര്യയുടെ ഈ ഒരു കിടപ്പ് കാണുമ്പോൾ അവളോടുള്ള ദേഷ്യ വരുന്നത് അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം ഇവൾക്ക് ഒരു പണി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അവർക്ക് അറിയാവുന്ന ഇല്ലീഗൽ ആക്ടിവിസ് ചെയ്യുന്ന ആളുകളുടെ ആ ഒരു ഡീറ്റെയിൽസ് കൊടുക്കാന്ന് പറഞ്ഞല്ലോ ആ ആളുകളെ എല്ലാം ഇവ അറസ്റ്റ് ചെയ്തു എന്നിട്ട് അവരുടെ എല്ലാം മുമ്പി വെച്ച് തന്നെ ഇവളോട് എന്താടി നീ പറഞ്ഞ എല്ലാവരും ഞങ്ങൾ അറസ്റ്റ് ചെയ്തില്ലേ ആരെയും വിട്ടൊന്നും പോയില്ലല്ലോ ഇത് കേൾക്കുന്ന അവിടെ ഉള്ളവന്മാർക്കാണെങ്കിൽ ഇവളാണ് ഇവരെ കാണിച്ചു കൊടുത്തതെന്ന് പറയുന്ന കാര്യം മനസ്സിലായി സാറിന് എന്താ ഞാൻ ചാവണം എന്നാണോ എന്ന് പോങ്ങോട്ടോ ക്യാപ്റ്റനോട് ചോദിക്കുമ്പോൾ എടാ ആരെങ്കിലും ഈ മിസ് ബോംഗോ ഇവിടുന്ന് എസ്കോട്ട് ചെയ്ത് പുറത്തോട്ട് കൊണ്ടുപോകാ എന്ന് പറഞ്ഞ ആ അവമാരുടെ മുമ്പിൽ വെച്ച് തന്നെ ഇവളെ സേഫ് ആയിട്ട് പുറത്തോട്ട് കൊണ്ടുപോകുന്നു ഇവൾ കാരണം അറസ്റ്റ് ആവുന്ന എല്ലാ അവന്മാരും കുറച്ച് കഴിഞ്ഞപ്പോൾ റിലീസ് ആവുന്നുണ്ട് ഇൻക്ലൂഡിങ് ആ ഒരു കാർഡീലർ അവന്മാർ വെറുതെ ഇരുന്നില്ല പുറത്തു വന്നതും ഇവളെ എടുത്തിട്ട് അടിക്കുന്നു അടിയെന്ന് മാത്രം പറഞ്ഞ പോലും ഭയങ്കര അവൾ ഉപദ്രവിക്കുന്നുണ്ട് രാത്രി അടിയെല്ലാം വാങ്ങി ഇവള് വടുത്ത് വീട്ടിലോട്ട് വന്ന് കയറുമ്പോൾ ഇവിക്കൊരു കോൾ വരുമോ ക്യാപ്റ്റനായിരുന്നു എനിക്ക് ഇതിൻ്റെ ഒരു ഹെൽപ്പും കൂടെ വേണം ഇവിടെ ഈ ഡ്രഗ് ഡീലിംഗ് ചെയ്യുന്ന ആളുകളുടെ ഡീറ്റെയിൽസും കൂടെ എനിക്ക് വേണം അത് ചെയ്ത് കഴിഞ്ഞാൽ അവരെ കാണിച്ചതെന്ന് നിങ്ങളെന്നോട് ക്ഷമിക്കുമെന്ന് ഇവിടെ ചോദിക്കുമ്പോഴേക്കും അവൻ ഫോൺ കട്ട് ചെയ്തു ഇവക്ക് എങ്ങനെയെങ്കിലും ക്യാപ്റ്റൻ ഇവളോട് ക്ഷമിക്കണം എന്ന് പറയുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ കാരണം അവളുടെ ഉള്ള ഒരു ഗിൽറ്റ് ഉള്ളതുകൊണ്ട് തുടർന്ന് പിറ്റേ ദിവസം ഇവള് ആ ഒരു ഡീറ്റെയിൽസ് എല്ലാം എടുത്തിട്ട് അത് ക്യാപ്റ്റൻ കൈമാറുന്നു നീ ഇത് ചുമ്മാ തന്നാൽ മാത്രം പോലെ നീ ഞങ്ങളുടെ കൂടെ വരണം നീ ഓരോരുത്തരെയും ഞങ്ങൾക്ക് കാണിച്ചു തരണം കാർ ഡീലേഴ്സിനെ കാണിച്ചു കൊടുത്തപ്പോഴേ അമ്മമാർ ഇത്രയും ചെയ്തു അപ്പം ഡെഗ് ഡീലേഴ്സിനെ കൂടെ ഇവള് കാണിച്ചുകൊടുത്തു അവർ അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ ഇവരെ വെറുതെ വിടൂ ഇല്ല അപ്പം എന്തായാലും ഇവള് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പാടില്ല എന്നൊരു തീരുമാനം ക്യാപ്റ്റൻ എടുത്തു കഴിഞ്ഞു ഇവർക്കും വേറെ വഴിയില്ല എന്റെ വിധിയാണെന്ന് പറഞ്ഞ് അവളും ഇവരെ രണ്ടുപേരും കൂട്ടിയിട്ട് ആ ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടുപോകാം അവിടെ എല്ലാം ചെന്നിട്ട് ആ ഒരു തേർഡ് വിക്ടിം വിക്റ്റിമുണ്ടല്ലോ ഒരു ഡ്രഗ് അഡിക്റ്റ് അവളുടെ ഫോട്ടോ കാണിച്ചിട്ട് ഇവളെ ആർക്കറിയാം ആരുടെ കൂടെ ആയിരുന്നു ഡീലിംഗ് ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞാൽ അവളെ പറ്റി അന്വേഷിക്കുന്നു ഈ ഡ്രഗ് ഡീലേഴ്സിന് പോലീസ് അവിടെ വന്നതിനേക്കാളും ഇവിടെ അവരെ കൂട്ടിക്കൊണ്ട് വന്നു എന്നതിലാണ് ഏറ്റവും കൂടുതൽ കലയുള്ള അത് ഓരോരുത്തമാരുടെ മുഖത്തും വ്യക്തമായിരുന്നു തേർഡ് വിക്ടിമിന്റെ ഫോട്ടോ കാണിച്ചപ്പോൾ ഇവിടെ ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല വേണമെങ്കിൽ അപ്പുറത്തവനോട് ചോദിക്കുമെന്ന് പറഞ്ഞ് വേറൊരുത്തേനെ പറഞ്ഞു കൊടുക്കുന്നു പോലീസും അവിടെ ചെന്ന് അവനെയും പൊക്കുന്നുണ്ട് ആ സ്ഥലത്തേക്ക് ഇവരെ കൊണ്ടുവന്നത് നമ്മുടെ ആണ് എന്നിട്ട് ഇപ്പോൾ പിടിച്ച് ഇവനോട് തേർഡ് വ്യക്തിമെൻ്റെ കാര്യം ചോദിക്കുന്ന സമയത്ത് ഇവളെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇവളുമായിട്ട് ഞാൻ ഡീലും ചെയ്തിട്ടില്ല ഇവിടെ വേറൊരു പെണ്ണുണ്ട് അവളാണ് ഇവളുമായിട്ടുള്ള പരിപാടി എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾ വേണമെങ്കിൽ അവളോട് പോയി അന്വേഷിക്കുക തുടർന്ന് ഇയാൾ പറഞ്ഞ ആ ഒരു പെണ്ണിനെ കാണാൻ വേണ്ടി ഇവര് മൂന്ന് പേരും ചെല്ലുവ വാതിലും പൊട്ടിച്ച് ഉള്ളിൽ കയറിയപ്പോഴാണ് ആ പെണ്ണ് വേറെ ആരുമല്ല നമ്മൾ തുടക്കത്തിൽ ഒരു കൈയില്ലാത്ത പെണ്ണ സ്റ്റഫ് അടിച്ചിട്ട് വേസ്റ്റിനകത്ത് കിടന്ന് മയങ്ങുന്ന ഒരു കാര്യം കാണിച്ചല്ലോ അതേ പെണ്ണിനാണ് കാണിക്കുന്നത് ഇവളെ കണ്ടത് ക്യാപ്റ്റനും വില്യം ഷോക്ക് ആവുന്നുണ്ട് കാരണം അവളുടെ കയ്യിൽ ആ ഒരു ലെഫ്റ്റ് ഹാൻഡ് ഇല്ല അപ്പൊ ഇവൾക്കും ആ ഒരു കില്ലിങ്സുമായിട്ട് എന്തൊരു ബന്ധം ഉണ്ടെന്ന കാര്യം ഈ പോലീസിനെ മൊത്തം ഇവളുടെ സ്ഥലത്തിലോട്ട് കൊണ്ടുവന്ന് എന്ന് പറഞ്ഞിട്ട് വോങ് ടോൺ ഇവിടെ എടുത്തിട്ടടിക്കുന്നു ഇവിടെ പിടിച്ചു മാറ്റുന്ന നമ്മുടെ വില്ല്യാണ് ഇവൾക്കും കില്ലിംഗ്സുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടാകും പക്ഷെ ഇവളല്ല ആ ഒരു കൊലപാതകം ചെയ്തിരിക്കുന്നത് എന്തെന്നാൽ തേർഡ് വിക്ടീമിനെ കൊല്ലുന്നതിന് മുമ്പായിട്ട് അവളെ റേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ക്യാപ്റ്റൻ നേരെ ഇവളുടെ അടുത്ത് വന്നിട്ട് മോളെ ആരെ ഈ കാര്യൊക്കെ ചെയ്യുന്നത് നിന്റെ കൂട്ടാളിയാരൻ്റെ പേര് പറ ും പറഞ്ഞില്ലെങ്കിലും വരട്ടി ഉത്തരം എടുക്കാൻ നമ്മുടെ ക്യാപ്റ്റൻ എടുക്കണം എനിക്ക് ഈ ലോകത്ത് വേറെ ആരും ഇല്ല എന്നെ പറ്റി ഈ ഒരു ലോകത്ത് ആരെയും കേറിയുന്നുണ്ടെങ്കിൽ അത് അവൻ മാത്രമാണ് ചേച്ചി പറഞ്ഞു വരുന്നത് മൈ കിടക്കുന്ന സമയത്ത് ഒരു വേസ്റ്റ് കൊടുക്കുന്ന ഒരു തന്ന ഇവളെ ഒരു സാധനം പുതപ്പിക്കുന്നില്ലേ ആ സെയിം വ്യക്തി തന്നെയാണ് ഈ കില്ലർ എന്ന് പറയുന്നത് ഇവിടെ അന്ന് കണ്ടപ്പോ അവളുടെ കൈ പിടിച്ചിട്ട് ഇവനെന്തോ മോത്തോട്ട് വെച്ചോ എന്നൊക്കെ പറയില്ല അവൻ കരയുമായിരുന്നു അങ്ങനെ ഗ്രാജുവലി ഇവര് രണ്ടുപേരും മെല്ലെ മെല്ലെ അടുക്കുവാണ് അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഇവക്ക് ഒരു ഗിഫ്റ്റ് എന്ന രീതിയിൽ ഒരു പാത്രത്തിനകത്ത് പതിഞ്ഞ ഒരു സാധനം കൊണ്ടുവരുന്നുണ്ട് ഇവള് തുറന്നു നോക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ ഒരു പെണ്ണിന്റെ ലെഫ്റ്റ് ഹാൻഡ് മാത്രം ഇരിക്കുന്നു ഇവക്ക് ആൾറെഡി ലെഫ്റ്റ് ഹാൻഡ് ഇല്ലല്ലോ സോ അവൾക്ക് ആ ഒരു എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു അവളുടെ കൈയെടുത്ത് ഇവർക്ക് ഒന്ന് കൊടുത്തേക്കുവാ റൂ ലബട്ടാ ട്രൂ ലബ് ട്രൂ ലബ് പക്ഷെ ഇത് കണ്ടത് ഇവളൊന്ന് ഒന്ന് അടപെടെല്ലാം വിറച്ചു പിന്നീട് ഇവളെ ഉപയോഗിച്ച് തന്നെ ഇവളുടെ നിന്ന് ഡ്രഗ്സ് വാങ്ങാൻ വേണ്ടി വരുന്ന ആരും അന്വേഷിച്ചു വരുന്നില്ല എന്ന് ഉറപ്പുള്ള ആളുകളെ മാത്രം ഇവളുടെ കൺമുമ്പെ വെച്ച് തന്നെ തട്ടിക്കൊണ്ട് പോകും തട്ടിക്കൊണ്ട് പോയതിനു ശേഷം എന്ത് ചെയ്യും എന്ന് പറയുന്ന കാര്യം അവൾക്ക് അറിയത്തില്ല പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഇനി ഇവിടെ കൂടെ നിന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ ഇവൾക്ക് കൊടുത്ത ആ ഒരു കോട്ടോ അവിടെ ഊരി ഇവൾ ഇവളങ്ങ് പോവുക പിന്നീട് അധികം ഇവരെ തമ്മിൽ കോൺടാക്ട് നടന്നിട്ടില്ല ശരി നിങ്ങളുടെ പ്രണയകാര്യം തീർന്നു ഇനി അവനെ പറ്റിയുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് ആവുമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടോ അവന അധികം സംസാരിക്കാറില്ല പക്ഷേ പക്ഷേ ഒരു ഫോട്ടോ വെച്ചിട്ട് അവൻ ഈ ഒക്കാസ ഒക്കാസോ എന്ന് പറഞ്ഞ് കടന്ന് കരയാറുണ്ട് സോ നമ്മുടെ കില്ലർ എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് ആണ് ഇത് പോരാത്തതിന് അവൻ അവൻ്റെ അമ്മയുടെ ഫോട്ടോ വെച്ചിട്ടാണ് ഈ കടന്ന് അമ്മ അമ്മ എന്ന് പറഞ്ഞ കരയുന്നത് കരുന്നത് ശരി നിന്റെ ബോയ് ഫ്രണ്ട് സ്ഥലം ഞങ്ങൾക്ക് കാണിച്ചതാ എന്ന് പറഞ്ഞിട്ട് ഇവളെ കൂട്ടിയിട്ട് അവൻ്റെ സ്ഥലത്തോട്ട് പോകുക ഇനി നീ ഇവിടെ നിൽക്കേണ്ട പോകട്ട് നീ എന്ന് പറഞ്ഞിട്ട് വില്യം അവളെ പറഞ്ഞു വിടുന്നു എന്നാൽ ക്യാപ്റ്റൻ ആണെങ്കിൽ ഇവിടെ മൂടുകൊണ്ട് പോലും മൈൻഡ് ചെയ്യാതെ അയാൾ അവിടെ നടന്നു പോകുന്നു ശരി ഓക്കേ എന്ന് പറഞ്ഞ് അവളും ആ ഒരു സ്ഥലത്ത് നിന്ന് മെല്ലെ ഇറങ്ങി പോവുക അതേ ബിൽഡിങ്ങിലെ വേറൊരു സ്ഥലത്തിലേക്കാണ് ഇവിടെ നമ്മുടെ ആ ഒരു കില്ലറിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇവരെ കൂട്ടിക്കൊണ്ട് പോകുന്നു പൊക്കുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ജനൽ കണ്ട അവളോട് നിന്നിട്ട് അവൻ അവിടെ ഇവിടെ താഴെ ഉണ്ടാവും എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നു ക്യാബിനും വിലയോടി വന്ന അതിന്റെ താഴോട്ട് നോക്കുന്ന സമയത്ത് അവിടെ ആരെയും കാണാനുമില്ല ഈ ക്യാബിൽ ചേച്ചി അവിടെ നിന്ന് ഓടിയെ രക്ഷപോടുക വില്യം ഇതൊന്നും കാണാൻ സമയമില്ല അവൻ താഴെ കില്ലർ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വേഗം താഴോട്ട് ഓടിച്ചാലും അവനെ പിടിക്കാൻ വേണ്ടി ഇതേ സമയം താഴെ ലോങ് ടേം എല്ലാ ഒരു ഇറങ്ങാൻ വേണ്ടി നോക്കുമ്പോൾ ഇവിള് കാരണം അറസ്റ്റായ എല്ലാമാരും ഇവളെ തേടി ഇറങ്ങുന്നു കറക്റ്റായിട്ട് അവരുടെ വായിലോട്ട് ഇവള് ചെന്ന് കയറുന്നുണ്ട് വന്നവരും ഇവളെ എന്നുള്ള ഒരു ദേഷ്യത്തിൽ ഇവളുടെ പിന്നാലെ ഓടിക്കുന്നു ഇതേ സമയം മോളില് കില്ലറിന്റെ ഗേൾഫ്രണ്ട് ക്യാബിന്റെ കീഴിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുകയും ചെയ്യുന്നു ഇവരുടെ ഇടയിൽ ഒരു ചേച്ചി നടക്കുന്നു ക്യാബിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇവിടെ മതിൽ ചാടി ഇപ്പുറത്തോട്ട് വരും അങ്ങനെ അവൾ അവിടെ ഒളിഞ്ഞിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കില്ലർ വന്നു ഇവളെ പിടിക്കും ക്യാബിനും തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ട് അയാൾക്കും എന്തൊരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സ്മെല്ല് വരുന്നു ആ സ്മെല്ല് ഫോളോ ചെയ്ത് കയറുമ്പോൾ അതേ മതിലിൻ്റെ താഴെയായിട്ടാണ് ആ ഒരു കില്ലറും കിടക്കുന്നത് ക്യാപ്റ്റനും ആ ഒരു പൊക്കത്ത് കയറി അങ്ങനെ താഴോട്ട് നോക്കാൻ വേണ്ടി നിൽക്കുന്ന ആ ഒരു സമയം കറക്റ്റായിട്ട് എവിടുന്നൊരു കൺഷോട്ട് കേൾക്കണം ഇത് കേട്ടെന്ന് ഡിസ്ട്രാക്ട് ചെയ്യുന്ന ക്യാപ്റ്റൻ നേരെ ഓടി അങ്ങോട്ട് വരുന്നു ഈ ഗ്യാപ്പിൽ കില്ലർ ആണെങ്കിൽ എന്തൊക്കെ പറഞ്ഞാൽ നീ എന്നെ കാണിച്ചു കൊടുത്തല്ലോടി മോളെ എന്ന് പറഞ്ഞ അവളെ അവിടെ വെച്ച് എന്നെ കിടത്തി കൊല്ലുന്നു ഇതേ ഇതേസമയം അപ്പുറത്തെ ഒരു കൺഷോട്ട് എന്താണെന്ന് അറിയോ വോങ് ടോണെ ഫോളോ ചെയ്ത് വന്ന അവമാരുണ്ടല്ലോ അവരെല്ലാവരും ഇവളെ പിടിച്ച് അടിച്ചോണ്ടിരിക്കുവായിരുന്നു ഇത് കാണുന്നത് കില്ലറിനെ പിടിക്കാം എന്ന് പറഞ്ഞു ഓടി തവട്ട് വന്ന നമ്മുടെ വല്യമാണ് അവൻ വെറുതെ ഇരുന്നില്ല അതിനകത്ത് ഇടപെടാൻ കയറി ഇടപെടാം എന്ന് പറഞ്ഞ് കയറിയേ ഉള്ളൂ പക്ഷെ അവിടെ ഇവിടെ നിന്നൊക്കെ ഒരേ അടി പോലീസ് ആണെന്ന് പോലും മൈൻഡ് ചെയ്യാതെ അവന്മാരെ അടിക്കുന്നുണ്ട് സൈ കേട്ടപ്പോൾ ഇവ റിവോൾവർ എടുത്തിട്ട് എല്ലാ അവന്മാരും അവൻ പേടിപ്പിച്ചു നിർത്തുന്നു അധികനേ ഉണ്ടായിരുന്നില്ല അവന്മാർ എന്തോ വെച്ച് അടിച്ചിട്ട് അവന്റെ കയ്യിൽ നിന്ന് തോക്ക് തീർപ്പിക്കുന്നു ഇങ്ങനെ തെറിച്ച് വീണ തോക്ക് നേരെ കിട്ടുന്നത് നമ്മുടെ വോട്ട്ടോന്റെ കയ്യിലാണ് അവൾ അടി വാങ്ങി ചോരയിൽ കുളിച്ച് കുളിച്ചൊരുമാരി ചാവാറായില്ല കൈ കിട്ടിയ തോക്ക് എടുത്തിട്ട് എന്റെ അടുത്ത് കാര്യവരില്ല വന്നാൽ ഞാൻ ഷൂട്ട് ചെയ്ത് കളയെന്ന് പറഞ്ഞ് എല്ലാവരെയും പീഡിപ്പിക്കുന്നു അതും വകവയ്ക്കാതെ ഒരുത്തും കയറി വന്നപ്പോൾ അവന്റെ നേരെ ഇവൾ ഷൂട്ടും ചെയ്യുന്നു അവൻ ചാവുകയും ചെയ്യുന്നു ഇങ്ങനെ ഇവളിവിടെ ഷൂട്ട് ചെയ്ത ആ ഒരു ശബ്ദമാണ് ക്യാപ്റ്റൻ കേട്ട് അവിടുന്ന് ഡിസ്ട്രാക്ട് ആയി ഓടി വരുന്നത് ഇവക്ക് അടി വാങ്ങിയിട്ട് ഇവൾക്ക് എന്താ സംഭവിക്കുന്ന ഒരു പിടിയുമില്ല ഷൂട്ട് ചെയ്തപ്പോൾ എല്ലാവരും ഒന്ന് പേടിച്ച് നിന്നപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഇവൾ അവിടുന്ന് ഓടി രക്ഷമോടുക അവളുടെ പിന്നാലെ തന്നെ എടി തോക്ക് തന്നിട്ട് ഓടിയെന്ന് പറഞ്ഞ് വില്ല്യവും പിന്നാലെ ഓടുന്നു അങ്ങനെ ഓടി അവളുടെ സ്ഥലത്ത് വീണപ്പോ അവരുടെ കയ്യിൽ നിന്ന് തോക്ക് തുക തീർച്ചുപോകുന്നുണ്ട് അത് അവളും ശ്രദ്ധിക്കുന്നില്ല അവളുടെ പിന്നാലെ ഓടിയൊന്നും നമ്മുടെ വില്യവും ശ്രദ്ധിക്കുന്നില്ല പിന്നീട് ക്യാപ്റ്റൻ ശബ്ദം കേട്ട് അങ്ങോട്ട് വരുന്നു കാര്യം പറയുമ്പോൾ അയാളും ചേർന്നിട്ട് ഇവിടെ അന്വേഷിക്കുന്നു അങ്ങനെ ഇവ രണ്ടുപേരും ചേർന്നിട്ട് ഇവിടെ കണ്ടുപിടിക്കുന്നുണ്ട് പക്ഷെ അവളുടെ കയ്യിൽ അപ്പോൾ തോക്ക് ഉണ്ടായിരുന്നില്ല എവിടെയാണ് നിന്റെ ഇന്ത്യയിലുണ്ടായിരുന്നു തോക്ക് നീ എവിടെ കൊണ്ടോ കളഞ്ഞെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇവൾക്ക് അറിയുന്നില്ല ഇവളെ ഇങ്ങനെ കണ്ടപ്പോൾ ക്യാപ്റ്റനും വല്ലാണ്ടാവുന്നുണ്ട് എന്നാൽ ഇത്രയും നേരം കൂടുതലായിട്ട് നമ്മുടെ വില്ല്യ ഭയങ്കര ടെൻഷൻ ആവുന്നു കാരണം അവന്റെ തോക്ക മസ്സായേക്കുന്നത് അവന്റെ തോക്ക് യൂസ് ചെയ്തിട്ടാണ് അവർ തന്നെ ഷൂട്ട് ചെയ്ത് കൊന്നേക്കുന്നത് അപ്പൊ നാളെ ഒരു പ്രശ്നം കഴിഞ്ഞാൽ ഇവനാണ് പെടാൻ പോകുന്നത് അപ്പോൾ വോങ്ടോനെ അവിടെ ഉണ്ടായിരുന്ന ഒരു കാറിന്റെ ഡോറിൽ ലോക്ക് ഇവ രണ്ടുപേരും തോക്ക് എവിടെയെന്ന് പറഞ്ഞ് അന്വേഷിക്കാൻ പോകുന്നു ഇനി ഇവര് രണ്ടുപേരും ഇവിടെ വിട്ട് പോകുന്ന അതേ ക്യാപ്പിലാണ് അവിടേക്ക് നമ്മുടെ കില്ലർ വരുന്നത് ഇവിടെ കെട്ടിയതിൽ അപ്പുറത്തെ സൈഡിൽ ഇപ്പോഴും തോക്ക് അന്വേഷിച്ചുകൊണ്ടിരിക്കുക അവർ വന്ന വഴി മൊത്തം നോക്കിയിട്ടും ആ ഒരു തോക്ക് കാണാനില്ല തിരിച്ച് വോങ്ങോടെ അടുത്തോട്ട് തന്നെ ഇവർ തിരിച്ച് നടന്നു പോകുമ്പോ അവളെ അവിടെ കാണാനും ഇല്ല അവളെ കെട്ടി വെച്ച ആ ഒരു കാറിന്റെ ഡോർ പൊട്ടി കിടക്കുക ഇതേ സമയമാണ് ക്യാപ്റ്റന് തൊട്ടപ്പുറത്തായിട്ട് വേറൊരു പെൺകുട്ടിയുടെ ബോഡി കിട്ടി എന്ന് പറഞ്ഞ അറിയിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരു ലോക്കൽ പോലീസാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇതറിഞ്ഞത് ഇവർ രണ്ടുപേരും അവിടേക്ക് ഓടിത്തറിച്ച് പോകുന്നുണ്ട് എങ്ങനെ അത് വോങ്ടോ ആണോ എന്ന് ഓർത്തിട്ട് പക്ഷെ അവിടെ ചെന്ന് നോക്കുമ്പോ അത് വോങ്ടോ ആയിരുന്നില്ല അത് ആ ഒരു കില്ലറിന്റെ ആയിരുന്നു പക്ഷെ അവിടെ കൊന്നിട്ട് സ്ഥലം എന്ന് പറയുന്നത് ക്യാപ്റ്റൻ എവിടെയാണോ കയറി താഴോട്ട് നോക്കാൻ വേണ്ടി കയറിയത് അതേ സ്ഥലത്തിന്റെ താഴെ തന്നെ അപ്പൊ ക്യാപ്റ്റന് കിട്ടിയ ഒരു പ്രത്യേകതര സ്മെല്ലുണ്ടല്ലോ അതാ ഒരു വേസ്റ്റിന്റെ സ്മെല്ലായിരുന്നില്ല അതാ ഒരു കില്ലറിന്റെ ആയിരുന്നു ഇതേ സ്മെല്ല് തന്നെയാണ് മുമ്പ് കിട്ടിയ കൈബാദങ്ങളിലും ബോഡിലും ഉണ്ടായിരുന്ന ഇപ്പൊ ഇവിടെ ആകെ ഉണ്ടായിരുന്ന ക്ലൂ ആയിട്ടുള്ള കില്ലറിന്റെ ഗേൾഫ്രണ്ടും മരിച്ചു സ്ഥലം കാണിക്കാൻ വേണ്ടി ഇവരുടെ കൂടെ വന്ന വോങ്ടോനെ അവൻ തട്ടിക്കൊണ്ട് പോയി വല്ല്യം എന്റെ തോക്കും കാണാനില്ല നമ്മൾ വെച്ചുകൊണ്ടിരുന്ന ശരിയാവില്ല നമുക്ക് ഇതിപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് വില്യം നിൽക്കുന്നത് അവന്റെ ഫോൺ തട്ടിപ്പിടിക്കുന്ന നമ്മുടെ ക്യാപ്റ്റൻ നീ എന്ത് ചെയ്യുന്നത് എന്ന് എനിക്ക് അറിയുന്നുണ്ടോ ഇപ്പം നീ റിപ്പോർട്ട് ചെയ്ത് പെട്ടുപോകുന്നത് നീ ആയിരിക്കും നമുക്ക് ഇത് എങ്ങനെ സോൾവ് ചെയ്യാം നീ ഒന്ന് സമ്മാനപ്പെടുന്നു പറഞ്ഞ അവനെ പറഞ്ഞ് മനസ്സിലാക്കി അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോവാ എന്നിട്ട് വില്യമിനെ അവന്റെ വീട്ടിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ട് നീ നിന്റെ വൈഫിന്റെ കൂടെ ഒന്ന് വീട്ടിൽ സ്വസ്ഥായിട്ടിരിക്കും ഇതിന് എന്തെങ്കിലും ഒരു വഴി നമുക്ക് കാണാന്ന് പറഞ്ഞിട്ട് ക്യാപ്റ്റൻ അവിടെ കാർ എടുത്തിട്ട് പോവാം ഇവിടെ വില്യമിന്റെ വൈഫും പ്രെഗ്നന്റ് ആണ് അവിടുന്ന് ക്യാപ്റ്റൻ നേരെ വരുന്നത് സ്റ്റേഷനിലേക്കാ എന്നിട്ട് അവിടുത്തെ സിസ്റ്റർ അവൻ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞ കാര്യം ഇവിടെ വ്യക്തമായിട്ട് കാണിക്കുന്നില്ല ഇതേസമയം അപ്പുറത്ത് ഭാര്യയുടെ കൂടെ ഇരിക്കടാ മോനെ എന്ന് പറഞ്ഞ വില്യത്തിനെ കൊണ്ടുവിട്ടപ്പോ അവൻ ഇരിക്ക പൂർത്തിയില്ല കൊണ്ടുവിട്ട അടുത്ത സെക്കൻഡിൽ തന്നെ നീ ഒറ്റയ്ക്ക് വീട്ടിൽ പോകും ഞാൻ പിന്നെ വരാന്ന് പറഞ്ഞാൽ അവളെ അവിടെ വിട്ടിട്ട് അവൻ അവിടുന്ന് പോയി അവന്റെ കണ്ണ് മിസ് ആയതോടാവും ഭയങ്കര അസ്വസ്ഥനാണ് വീണ്ടും ആ സ്ഥലത്ത് നിന്ന് വീണ്ടും അവൻ അന്വേഷിക്കുന്നുണ്ട് ക്യാപ്റ്റൻ ആണെങ്കിൽ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഒരു സുഹൃത്തിനെ വെച്ച് കഴിഞ്ഞ മൂന്ന് കൊല്ലത്തിൽ ഈ രാജ്യത്തേക്ക് വന്നിരിക്കുന്ന ജാപ്പനീസ് ആൾക്കാരുടെ ലിസ്റ്റ് എടുക്കുന്നുണ്ട് ഈ ലിസ്റ്റിലുള്ള എല്ലാവരെയും ഗവൺമെന്റ് എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ സോ ആ ഒരു ട്രാക്ക് ലിസ്റ്റ് നോക്കുന്ന സമയത്ത് കഴിഞ്ഞ ഒമ്പത് മാസമായിട്ട് ഒരു ഇമിഗ്രെന്റ് ഡീറ്റെയിൽസ് മാത്രം അവർക്ക് എടുക്കാൻ പറ്റുന്നില്ല ആകെ കിട്ടിയിരിക്കുന്നത് ഇവൻ ഒമ്പത് മാസം മുമ്പ് എവിടെയാണോ താമസിച്ച ആ സ്ഥലത്തിന്റെ അഡ്രസ്സ് മാത്രം ഒട്ടും വൈകിപ്പിച്ച നേരെ ആ ഒരു അഡ്രസ്സിലോട്ട് ക്യാപ്റ്റൻ നേരിട്ട് ചെല്ലുവ ആ വീട് മുതൽ അരിച്ചു വെറുക്കുമ്പോഴാണ് ഇത് തന്നെയാണ് കില്ലറിന്റെ അഡ്രസ്സ് എന്ന് പറയുന്ന കാര്യം ഇവൻ അറിയുന്നത് എങ്ങനെയാണെന്നല്ലേ ഒന്ന് അവിടുത്തെ സ്മെല്ല് രണ്ട് അവിടുത്തെ ഈ മാനിക്വിൻസിന്റെ ലെഫ്റ്റ് ഹാൻഡ് മാത്രം മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഈ മാനിക്വിൻസ് എന്ന് പറയുമ്പോൾ ഒരു തരത്തിലുള്ള ഒരു ഡോൾ ആണ് ഈ ഒരു വെള്ള സാധനത്തിൽ ഈ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് നിർത്തുകയല്ലേ അതിന്റെ എല്ലാം ലെഫ്റ്റ് ഹാൻഡ് മാത്രം ഇവ മുറിച്ചെടുത്ത് വെച്ചേക്കുക ഇതേ മാനുക്വിൻസിന്റെ വേറെ കുറച്ച് പാർട്സ് എല്ലാം ആ ഒരു തേർഡ് വിക്യൂന് കിട്ടിയ ആ ഒരു ട്രക്കിനിന് അത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് തന്നെയാണ് അവന്റെ വീട് എന്ന് പറയുന്ന കാര്യം ഏതാണ്ട് മനസ്സിലേക്ക് വരുന്ന അതേ സമയം അവിടെ കറക്റ്റ് ഒരു ഹൗസ് ഓണർ ഓണറായിരുന്നു ആ സ്ത്രീയോട് പറ്റി അന്വേഷിക്കുന്ന സമയത്ത് എനിക്ക് അറിയില്ല സാറേ അവനെ കണ്ടിട്ട് ഏതാണ്ട് ഒരു ആറ് മാസത്തിലേറെ വാടകയും തരാത അവൻ ഇങ്ങനെ മുങ്ങി നടക്കുക നിങ്ങൾ പറയുന്നത് ഇവനെ തന്നെയല്ലേ എന്ന് ചോദിച്ചിട്ട് അവർ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിന് എടുത്ത് അവന്റെ ഫോട്ടോ ഫോട്ടോകൾ കാണിച്ചു കൊടുക്കുന്നു ആ ഇവൻ തന്നെ ആള് ഇനി എവിടെ ഉണ്ടാവും നിങ്ങൾക്ക് അറിയോ ആ ബെസ്റ്റ് അത് എനിക്ക് എനിക്കറിയാൻ ഞാൻ അവന്റെ എന്റെ വാടക വാങ്ങുകയല്ലേ അവനെ അറിയുന്ന ആരും ഇല്ല അവന്റെ ഫോണും ഇല്ല അവൻ അവന്റെ സാധനം എല്ലാം തിരിച്ചെടുക്കാൻ വേണ്ടി വരുമ്പോൾ ഞാൻ അവന്റെ വാടക വാങ്ങാം എന്ന് പറഞ്ഞിട്ട് ഈ സാധനം അല്ലേ ഇവിടെ തന്നെ വെച്ചേക്കുന്നത് ഇപ്പൊ നമ്മുടെ ക്യാപ്റ്റന് ഭയങ്കര മെന്റലി ഡിസ്റ്റർബ് തോന്നുന്നു കാരണം ഇവൻ കാരണം വോങ്ങണ്ടോ പെട്ടല്ലോ എന്ന് പറയുന്ന ഒരു ഗിൽറ്റ് ആണ് അവന്റെ ഉള്ളിൽ കാരണം ഇതിനു മുമ്പ് ഒരുപാട് പേര് അവർ കില്ലർ കൊന്നിട്ടുണ്ട് സോ അവരുടെ എല്ലാ അവസ്ഥ അവൾക്ക് ആകുക എന്ന് പറയുന്ന ഒരു പേടിയല്ല അവന്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് വരുന്നു അവർക്ക് എന്തെങ്കിലും ആകണം എന്ന് പറഞ്ഞ് ഇവൻ ആഗ്രഹിച്ചു പക്ഷേ ഒരിക്കലും അത് ഈ രീതിയിൽ രീതിയിലാവണമെന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെ കെട്ടിയതിൽ അടുത്ത ഷോട്ടിൽ നമ്മുടെ ആ ഒരു ഉണ്ടല്ലോ അവള് മെല്ലെ കണ്ണുറക്കുക നോക്കുമ്പോൾ അവളുടെ കൈകെല്ലാം കെട്ടിട്ട് വെച്ചേക്കുക താനിപ്പോ എവിടെയാണെന്ന് പറഞ്ഞാൽ അവൾ ചുറ്റു നോക്കുമ്പോഴാണ് അവിടെ തൊട്ടടുത്തായിട്ട് ഒരു ഡെഡ് ബോഡി നടക്കുന്നത് ഇതോടെ തീരുന്നില്ല തൊട്ടപ്പുറത്ത് സോഫയിലും ഇതേപോലൊരു സ്ത്രീ ഇങ്ങനെ മരിച്ച നിലയിലിരിക്കുന്നുണ്ട് രണ്ട് ബോഡികൾ വഴുകാൻ തുടങ്ങിയിട്ടുണ്ട് രണ്ടിലും ലെഫ്റ്റ് ഇല്ല പേടിച്ച് പോകുന്ന ഇവള് അവിടെ എങ്ങനെയും രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല ഒന്നാമത് അവൾക്ക് വയ്യ അതിന്റെ കൂടെ ഈ ഒരു സാധനം കൂടെ മുറുകെ കെട്ടിയോ അവൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോഴാണ് അവിടേക്ക് ആ ഒരു കില്ലറും മെലെ കടന്നുവരുന്നത് അവൻ ആ സോഫയിരിക്കുന്ന ഒരു ഡെഡ് ബോഡിക്ക് ഫുഡ് കൊടുക്കുന്നു കഴുകി കഴിക്കുന്നു പറഞ്ഞു അതിനെ കൊണ്ട് പറ്റുമോ എന്താ നിനക്ക് തിന്നാന്ന് ചോദിച്ചിട്ട് ഫുഡ് നേരെ അതിന്റെ ദേഹത്തോട്ട് വലിച്ചെറിയുന്നു ഇവ ഏറിയവൻ തന്നെ സമൂഹിച്ച പറ്റത്തുള്ളൂ ഇവനെ കണ്ടത് സൈലന്റ് ആയിട്ട് അവിടെ കളയുന്ന വോട്ടിൻ എടുത്തോട്ട് ഇവൻ വരുവാ ഒരു പെട്ടി കൊണ്ടാണ് വരുന്നത് എന്താണ് നോക്കുമ്പോ ഇവരുടെ ദേഹത്ത് ഒരുപാട് മുറിവുണ്ടല്ലോ ആ ഒരു മുറിവിനെല്ലാം ഇവ മരുന്ന് വെച്ച് കൊടുക്കുന്നു ഇവനൊന്നും ചെയ്യില്ലായിരിക്കുമല്ലോ എന്ന് ആലോചിക്കാൻ പോലും അവൻ ഗ്യാപ്പ് വന്നില്ല അടുത്ത സെക്കൻഡ് അവളെ അവൻ റേപ്പ് ചെയ്യുന്നു അവൾ എതിർക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ അവളെ കൊണ്ട് പറ്റുന്നില്ല അവിടുന്ന് ക്യാമറ അങ്ങനെ പാൻ ചെയ്ത് വരുമ്പോഴാണ് ഒരു അമ്മയും മോന് നിൽക്കുന്ന ഒരു ഫോട്ടോ അവൾ കാണിക്കുന്നത് സോ കില്ലറും കില്ലറിന്റെ അമ്മയുടെ ഫോട്ടോ കാണാൻ നിൽക്കുന്നത് അതിനകത്ത് ആ ഒരു കില്ലറിന്റെ അമ്മയ്ക്ക് ആ ഒരു ലെഫ്റ്റ് ഹാൻഡ് ഇല്ല അപ്പൊ ഇതിന്റെ പേരിലാണ് അവൻ എല്ലാവരുടെയും കൈയറത്തുകൊണ്ടിരുന്നത് അവന് ഈ ഒരു അമ്മയുടെ സ്നേഹം യത്തിനു വേണ്ടി ചെയ്യുന്നതാണോ അതോ ഇവന് തോന്നുന്ന ആളുകളെല്ലാം അവന്റെ അമ്മയെപ്പോൾ തോന്നണമെന്ന് ഇവൻ ചെയ്യുന്നതാണോ ഒന്നും അറിയത്തില്ല ഈ സൈക്കോബാസിന്റെ മൈൻഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നു നമുക്ക് ഒരു സ്ഥലത്തും പിടി പിടികിട്ടത്തില്ല ഇവിടെ അത് തന്നെ ഇവന് എന്തിനു വേണ്ടി ഇതെല്ലാം ചെയ്യുന്നത് നമുക്ക് അറിയുന്നില്ല അവിടെ കിട്ടത്തിൽ അടുത്ത ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന നമ്മുടെ ക്യാപ്റ്റനെ കാണിക്കുന്നത് സംഭവം എന്താണെന്നാൽ ഇവന്റെ വൈഫ് കുറെ നാളെ വെന്റിലേറ്റർ കിടക്കാൻ തുടങ്ങിയിട്ട് അതിനൊരു പരിധിയുണ്ടല്ലോ അപ്പൊ ഇനിയും ആ ഒരു ജീവൻ അവിടെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല ക്യാപ്റ്റന്റെ വൈഫ് അവിടെ മരിച്ചു മരിച്ചുപോകുകയാണ് രണ്ടും ഒരേ സമയത്താണ് നോക്കണം ഇവിടെ ഇവിടെ റേപ്പ് ചെയ്യപ്പെടുന്നതും അവിടെ അവന്റെ വൈഫ് മരിച്ചു മരിച്ചുപോകുന്നതും ഒരേ സമയത്താണ് ഇതേ സമയം കണ്ണന്വേഷിക്കാൻ വേണ്ടി പോകുന്ന നമ്മുടെ വില്യത്തിന് ഒരു കില്ലറിന്റെ ഫുട് പ്രിന്റ് കിട്ടുന്നുണ്ട് ഇതേ സമയമാണ് ഇവരെ കാണാൻ വേണ്ടി അവിടെ ക്യാപ്റ്റനും വരുന്നത് അപ്പോഴാണ് വില്ല്യം പറയുന്നത് അന്ന് രാത്രി ഞാൻ അവിടെ കണ്ണു നോക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ വേസ്റ്റ് വെറുക്കാൻ ഒരുത്ത വന്നായിരുന്നു അവൻ്റെ കാലിലും ഏതാണ്ട് ഇതേ ഷൂ ആയിരുന്നു ഉണ്ടായിരുന്നു നമുക്കിന് മുമ്പ് ക്രൈം സീൻ എന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതേ രീതിയിലൊരു ഫുഡ് പ്രിന്റ് ആയിരുന്നു അപ്പോൾ അന്ന് രാത്രി എൻ്റെ അടുത്ത് വന്ന ഒരു വേസ്റ്റ് വർക്ക് വെറുക്കൊണ്ടിരുന്ന ഈ ഒരു കില്ലർ കില്ലറാവാൻ സാധ്യതയുണ്ട് അപ്പോ അവന് ഒരു പക്ഷെ എൻ്റെ കണ്ണും കിട്ടിയിട്ടുണ്ടാവണം അപ്പോൾ കാശില്ലാത്ത വേസ്റ്റ് വർക്കുന്ന ഒരു കീറി ചെരുപ്പിട്ടോ നടക്കുന്ന ഒരു നമ്മൾ അന്വേഷിക്കുന്നത് നീ ഉദ്ദേശിക്കുന്നത് ഇവനെ എന്ന് പറഞ്ഞ് ക്യാപ്റ്റൻ ആ ഒരു ഫോട്ടോ കാണിക്കുന്നു സോറി സോറി ഇരിട്ടായിരുന്നു ഞാൻ ഫേസ് അവൻ കറക്റ്റായിട്ട് കണ്ടില്ല എനിവേ നമ്മൾ തേടുന്ന എന്തായാലും ഒരുത്തിനെ തന്നെ ആൾ ഇനി വായിപ്പിക്കേണ്ട നമുക്ക് എല്ലാം നേരിട്ട് എന്ന് അന്വേഷിക്കാന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും അറിഞ്ഞിരിക്കുകയാണ് ഇതിനുമുമ്പുള്ള ക്രൈം സീനുകൾ അതായത് കൈകൾ കിട്ടിയതും ആ ഒരു ബോഡി കിട്ടിയ സ്ഥലം എല്ലാം ഇവർ വീണ്ടും ചെന്ന് അന്വേഷിക്കുന്നു അതിനു ചുറ്റുണ്ടായിരുന്ന ആളുകളോട് ഇവന്റെ ഫോട്ടോ കാണിച്ച് അന്വേഷിക്കുന്നു വേസ്റ്റ് പെർക്കുന്ന ആളുകളോട് ഇവനെ പറ്റി അന്വേഷിക്കുന്നു അങ്ങനെ ആ ഒരു സിറ്റിയിൽ ഇവൻ പോകാൻ സാധ്യതയുള്ള എല്ലാവിടെയും ഇവർ ചെന്ന് അന്വേഷിക്കുക അങ്ങനെ ഇവർ പോകുന്ന സമയത്താണ് രാത്രി ഒരു കാറിന്റെ അപ്പുറത്തായിട്ട് ഒരു മാനുക്യുന്റെ കൈ മാത്രം അവിടെ താഴെ കിടക്കുന്ന ഇവർ കാണുന്നത് അപ്പൊ അവൻ എന്തായാലും ഇവിടെ എവിടെയോ അടുത്തുണ്ട് നമുക്ക് എന്തായാലും അന്വേഷിക്കാന്ന് പറഞ്ഞാൽ ഇവർ ഇറങ്ങുക അപ്പൊ ഇവർ അന്വേഷിക്കുന്ന കുറച്ച് അപ്പുറത്തായിട്ട് തന്നെയാണ് അവർക്ക് ഇല്ലാണ്ട സ്ഥലമുള്ള അവടെ അവളെ റേപ്പ് ചെയ്ത ശേഷം ഇവൻ ഇവന മൂലക്കിരുന്നിട്ട് ഒരേ സങ്കടപ്പെടൽ ആരെ ഓർത്തിട്ട് അമ്മ അമ്മയോർത്തിട്ട് അവൻ ഇരിക്കുന്നതിന്റെ തൊട്ട് മുമ്പിലായിട്ട് ഒരു മാതാവിന്റെ പ്രതിമയുണ്ട് ആ പ്രതിമയുടെ പോലും ഇടത്തേക്ക് അവൻ പൊട്ടിച്ചു കളഞ്ഞു ഇതേ സമയം വോട്ട് അവളുടെ കൈ കെട്ടിരിക്കുന്ന എങ്ങനെങ്കിലും അടിക്കാൻ വേണ്ടി അവിടെ കളന്ന് സാധനം വെച്ച് മുറിക്കാൻ നോക്കുന്നുണ്ട് ഇവിടെ മുറിച്ച് രക്ഷപ്പെടാൻ നോക്കുന്ന കില്ലറിന് മനസ്സിലായിപ്പോ അവളെ പിടിച്ച് വലിച്ചുകൊണ്ട് മാതാവിന്റെ ഫ്രണ്ട് കൊണ്ടിട്ട് അവളുടെ കൈ അറുത്തു കളയാൻ നോക്കുന്നുണ്ട് അപ്പൊ ഇവള് ഒക്കാസ ഒക്കാസ എന്ന് പറയുന്നു ഇത് കേട്ടത് അവൻ ചെറുതായിട്ട് ആയി അവന് തെട്ടിയിട്ട് അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുന്ന ഗ്യാപ്പിൽ അവൻ തിരിച്ചു വന്ന് ഇവിടെ പിടിക്കുന്നുണ്ട് അപ്പൊ അവൾക്ക് കൈ കിട്ടി എന്തൊരു കൂർത്ത സാധനം എടുത്തിട്ട് ഇവനെ നെഞ്ചത്തോട്ടങ്ങൾ കുത്തി ഇറക്കുന്നു എന്നിട്ട് അവളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവൾ അവിടെ നോടി രക്ഷപ്പെടുക അവളുടെ പിന്നാലെ തന്നെ ഈ ഒരു കില്ലർ കൊണ്ടുകട്ടോ ഇതേ സമയമാണ് അവിടെ തിരിഞ്ഞ് ഇവിടെ തിരിഞ്ഞ അവസാനം ഈ ഒരു കില്ലറിന്റെ സ്ഥലത്തിലേക്ക് തന്നെ നമ്മുടെ വില്യവും ക്യാപ്റ്റനും എത്തുന്നത് ഉള്ളി കയറി തന്നെ ക്യാപ്റ്റൻ ആ ഒരു പ്രത്യേക സ്മെല്ല് കിട്ടി അതിനോടൊപ്പം തന്നെ അവിടെ ആ രണ്ട് പെൺകുട്ടികളുടെ ബോഡിയും കൂടെ കണ്ടപ്പോൾ ഉറപ്പായി പക്ഷെ അവിടെ കില്ലറിനെ കാണാനില്ല അതേപോലെ വോങ് വോങ്ടോനെ കാണാനില്ല അപ്പൊ അവരെ അവിടെ പോയി എന്ന് പറഞ്ഞാൽ അവരെ അന്വേഷിക്കാൻ വേണ്ടി ഇവർ ഇറങ്ങുന്നു വോങ് ടോ അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ അവളുടെ പിന്നെ കില്ലറുണ്ട് കില്ലറിന്റെ പിന്നാലെ ഇവര് രണ്ടുപേരും അവൾ ഊടുന്നു ഓടുന്നു ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ അവൾ മടുക്കുന്നുണ്ട് അപ്പോൾ തൊട്ടടുത്തായിട്ട് ഒരു വലിയൊരു പെട്ടിയുണ്ട് ആ പെട്ടിക്കകത്തോട്ട് കയറിയിട്ട് ഇവൾ ആ ഒരു വാതക അടച്ചു വെക്കുന്നു അപ്പൊ ഇവളെ സംബന്ധിച്ച് പുറത്ത് എന്ന് നടക്കുന്നതെന്ന് ഇവർക്ക് അറിയുന്നില്ല ഇവള് അടച്ച് പേടി എന്നെ കണ്ടുപിടിക്കില്ല കണ്ടുപിടിക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവസാനം ഈ ഒരു ക്യാപ്റ്റന്റെ വില്ല്ത്തിന്റെ ഫ്രണ്ടിലോട്ട് ഈ ഒരു കില്ലർ വന്നുപെടുന്നു തുടർന്ന് അവിടെ വെച്ച് ആ ഒരു മഴയത്ത് ഇവര് മൂന്ന് പേരുടെ ഇടയിൽ ഒരു ഫൈറ്റ് ഉണ്ടോ മോനെ ഈ കില്ലറിനാണെങ്കിൽ ഒരുമാതിരി ഒട്ടുത്ത ആരോഗ്യം രണ്ടുപേരും ഒരുമിച്ച് തന്നിട്ട് ഇവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അവന എടുത്തു അടിക്കുന്നുണ്ട് രണ്ടെണ്ണത്തിന് കില്ലറിൻ്റെ ഒരു അടിയിൽ വല്യത്തിന് ഇത്രയും നാളും വേദനിച്ചുകൊണ്ടിരുന്നെന്ന് പറഞ്ഞാൽ അവൻ്റെ വായലുണ്ടായിരുന്ന ഒരു പല്ലുണ്ടല്ലോ അതുപോലും തെറുച്ച് വന്നു പക്ഷെ അവനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ വല്യത്തിനെ കൊല്ലാറാകുന്ന ഒരു സ്റ്റേജ് വന്നപ്പോൾ ഇതോടെ കില്ലർ വാങ്ങി വീഴുകയാണ് ഇപ്പോഴും വോട്ട് എവിടെയാണെന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല സോ അവളെ അന്വേഷിച്ച് നമ്മുടെ ക്യാപ്റ്റൻ നടക്കുന്നു അവൾ ഇപ്പോഴും അവർ പെട്ടിക്ക് അത് പേടിച്ച് വരച്ച് കിടക്കുക ഇവിടെ ഇവർ രണ്ടുപേരും വന്ന ഒരു കില്ലറിനെ തടഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ കാര്യം പോലും ഇവൾക്കറിയത്തില്ല ഒന്നാമത് നല്ല മഴ ഇവള് ഭയങ്കരം പേടിച്ചിട്ടുമുണ്ട് സോ പുറത്തേക്കുന്ന ഓരോ ശബ്ദവും അവർ കില്ലറാണെന്നാണ് ഇവള് വിചാരിക്കുന്നത് അതുകൊണ്ടൊന്നും എത്തി നോക്കാൻ പോലും ഇവള് തയ്യാറായില്ല ക്യാപ്റ്റനും അവിടുത്തെ എല്ലാ മുക്കും മൂലം അന്വേഷിക്കുകയാണ് ഇതേ സമയം അപ്പുറത്ത് മങ്ങിക്കിടന്ന ഒരു കില്ലർ പെട്ടെന്ന് കീഴിനേക്കുന്നു നേരെ വില്ല്യത്തിന് നേരെ എടുത്തിയായിട്ട് അവനെ കൊല്ലാൻ നോക്കുന്നു ഇവന്റെ കയ്യിൽ ക്യാപ്റ്റൻ ഇൻ്റേയ്ക്ക് കൊടുത്ത ഒരു തോക്കുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു പിടിവലിയുടെ അവസാനം ഇത് കേട്ടത് വോങ് ടോ ഒന്നുകൂടെ പേടിച്ച് പറയക്കുന്നു അപ്പോഴാണ് അവൾക്ക് ആ ഒരു പെട്ടിക്കകത്തു നിന്ന് ഒരു കണ്ണ് കെട്ടുന്നത് വില്ലത്തിന്റെ ഒരു ഗണ് ആ ഒരു കില്ലർ എടുത്തുകൊണ്ട് പോയിരുന്നല്ലോ ആ ഒരു കണ്ണ് അവൻ ഈ ഒരു പെട്ടിക്കത്താണ് ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അതാണ് ഇപ്പോൾ നമ്മുടെ വോങ്ങ്ടോന്റെ കൈ ഇവൾ ആ ഒരു തുകം കൈ പിടിച്ചിട്ട് ഇങ്ങനെ പേടിച്ച് നിൽക്കുക ക്യാപ്റ്റൻ അവിടെയുള്ള എല്ലാ സ്ഥലത്തും ഇവിടെ അന്വേഷിച്ചു കൊണ്ടൊരിക്കുക അവിടെ സൈഡിൽ ഉണ്ടായിരുന്ന ഓരോ പെട്ടികളായിട്ട് ഇയാൾ തുറന്നു നോക്കുന്നു അങ്ങനെ അവസാനം ഇവൾ ഉണ്ടായിരുന്ന ഒരു പെട്ടിയുടെ ആ ഒരു വാതിൽ ഇവൻ തുറന്നപ്പോഴേക്ക് അവൾ പേടിച്ചിട്ട് കണ്ണൂരെന്ന് തുറക്കാതെ അങ്ങ് ഷൂട്ട് ചെയ്തു ഒന്നല്ല രണ്ടല്ല ഫുൾ റൗണ്ടും ക്യാപ്റ്റന്റെ ഏത്തോട്ടാണ് ഇവൾ വെടിവെച്ച് ഷൂട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ കണ്ണ് ഉറന്നപ്പോൾ അവൾ വല്ലാണ്ട് അങ്ങ് ഷോക്ക് ആവുന്നു അവൾക്ക് സങ്കടം സഹിക്കാൻ പറ്റാത്ത അവൾ പൊട്ടിക്കറിയുന്നു ഒന്ന് ആലോചിക്കും ഇവളുടെ പെർസ്പെക്റ്റീവിൽ ഈ ഒരു കാര്യം എല്ലാം നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ഒന്നും പറയാൻ പോലും പറ്റത്തില്ല സിനിമയാണെന്ന് പറഞ്ഞാൽ ഒരു ക്യാരക്ടർ അനുഭവിക്കുന്നതിന് ഒരു പരിധിയില്ല ഇയാളുടെ ഭാര്യ ഇവൾ അറിയാതെ പോകുന്നു ഇപ്പം അയാളെ അവളെ അറിയാതെ പോകുന്നു വില്യ അവിടേക്ക് ഓടി വരുമ്പഴേക്ക് നമ്മുടെ ക്യാപ്റ്റൻ മരിച്ചുപോയി ഇവിടെ കെട്ടിയതിൽ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ക്യാപ്റ്റൻ മരിച്ച ആ ഒരു സ്ഥലത്തിലേക്ക് നമ്മുടെ വില്യം വന്ന് നോക്കുക എന്നിട്ട് നേരെ സ്റ്റേഷനിലെ വന്ന് ചീഫിനെ കണ്ട് കാര്യങ്ങൾ പറയുന്നു സർ വോങ് ടു ക്യാപ്റ്റനെ ഷൂട്ട് ചെയ്ത ഒരു ഗണ്ണ് എന്റെ ആണ് എന്റെ കയ്യിൽ നിന്ന് മിസ്സായ ഗണ്ണാണ് അവളേക്ക് കിട്ടി അവൾ ഷൂട്ട് ചെയ്തത് പക്ഷെ റെക്കോർഡ്സിൽ അത് അങ്ങനെയല്ലല്ലോ വില്ല്യം എന്ന് പറഞ്ഞ ചീഫ് സംഭവം എന്താണെന്നാൽ നമ്മുടെ വല്യത്തെ വീട്ടിൽ കൊണ്ട് ഇറക്കി വിട്ടിട്ട് നമ്മുടെ ക്യാപ്റ്റൻ മാത്രം സ്റ്റേഷനിലോട്ട് വന്നായിരുന്നല്ലോ സിസ്റ്റത്തിനകത്ത് എന്തോ ചെയ്യുന്ന രീതിയിൽ കാണിച്ചില്ല ആൾ എന്താ ചെയ്തതെന്ന് അറിയാമോ ആളുടെ കണ്ണിന്റെ ഒരു സീരിയൽ നമ്പറും വല്യത്തിന് കണ്ണിന്റെ സീരിയൽ നമ്പറും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തു അതായത് വല്യത്തിന് കാണാതായ കണ്ണ് ഇയാളുടെ കണ്ണാണെന്നും ഇയാളുടെ കണ്ണ് വില്യത്തിന്റെ പേരിലേക്കും മാറ്റി വെക്കുന്നു സോ ഒരു പൊല്ലാപ്പ് കാരണം വില്ല്യം എന്ന് ഓർത്തിട്ടാണ് നമ്മുടെ ക്യാപ്റ്റൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് അറിയുമ്പോൾ വല്യം ചെറുതായിട്ടൊന്ന് ഫീൽ ചെയ്യുന്നുണ്ട് അവിടെ കിട്ടിയതിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന നമ്മുടെ വോംഗ്ടോനെ കാണാൻ വേണ്ടി ഇവൻ ചെല്ലുന്നു കാരണം മരിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ക്യാപ്റ്റൻ ഇവനോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇവളോട് ചെന്ന് പറയാൻ വേണ്ടിയാണ് ഇവൻ വന്നേക്കുന്നത് വോങ് ടോ ക്യാപ്റ്റൻ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ായിട്ട് എന്നോട് ഒരു കാര്യം പറഞ്ഞു ഞാൻ എന്നോട് ക്ഷമിച്ചിരിക്കുകയാണ് ഇനി എങ്കിലും നീ നല്ല രീതിയിൽ ജീവിക്കുക പിന്നെ ഞാൻ ഇത്രയെല്ലാം ചെയ്തതിന് ഐ എം വെറി സോറി ഇത് പറയുന്ന സമയത്ത് വോണ്ടോന്റെ കണ്ണിൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാപ്റ്റൻ തന്നെ നേരിട്ട് വന്ന് പറയുന്ന പോലെയാണ് അവൾ കാണുന്നത് പക്ഷെ ക്യാപ്റ്റൻ ഇവർ ക്ഷമിച്ചു എന്ന് പറയുന്ന കാര്യമല്ല ഇവിടെ എൻഫോസൈസ് ആവേണ്ടേ ക്യാപ്റ്റൻ ഇവരോട് സോറിയാണ് പറയുന്നത് പക്ഷെ ഇനി എങ്ങാനും ക്യാപ്റ്റൻ ഇവിടെ ക്ഷമിച്ചില്ല എന്ന ഓർത്തിൽ ഇവിടെ സങ്കടപ്പെടേണ്ട ഓർത്തിട്ടാണ് ക്ഷമിച്ചു എന്ന രീതിയിലും പൊളി പറയുന്നത് ബട്ട് എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ ഏറ്റവും കൂടുതൽ ക്രൂരത അനുഭവിച്ചിരിക്കുന്ന വോങ്കോ ആണ് അവൾ ഈ ഒരു പടം ത്രുവോട്ട് അനുഭവിച്ചതിന് ഒരു കൈ കണക്കുമില്ല അവർക്ക് അവിടെ ഒരു അഡംഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് പറയാൻ പറ്റത്തില്ല കാരണം വാട്ട് കോസ്റ്റ് ഇത് കാരണം അവൾക്ക് എന്തൊക്കെ അനുഭവിക്കേണ്ടി വന്നു ഈ വീഡിയോയിലും അവൾക്ക് സംഭവിച്ച പല കാര്യങ്ങളും ഞാൻ അവോയ്ഡ് ചെയ്തിട്ടുണ്ട് കാരണം അവളോട് കാണിക്കുന്ന കാര്യങ്ങളെല്ലാം അത്രയും ബ്രൂട്ടലായിരുന്നു ദൻ ക്യാപ്റ്റനും ക്യാപ്റ്റന്റെ വൈഫും ഇങ്ങനെ നടന്നു പോകുന്ന ഒരു ഷോട്ട് കാണിച്ചിട്ടാണ് ഈ ഒരു പടം അവസാനിക്കുന്നത് പിന്നെ ഈ ഒരു പടം സ്റ്റാർട്ട് ചെയ്യുന്നത് ആക്ച്വലി ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ ആയിരുന്നില്ല നമ്മുടെ ആ ഒരു വില്യം ആ ഒരു ക്രൈം സീനിൽ നിന്നും വോട്ട്ടോനെ കണ്ട് ആ ഒരു ക്ഷമിച്ചു എന്ന് പറയുന്ന കാര്യം എല്ലാം പറഞ്ഞ ശേഷമാണ് ഈ ഒരു പടം സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം തന്നെ അത് കാണിക്കുന്നതിൽ വലിയ പോയിന്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ നേരെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്തത് ഈ പടത്തിന്റെ കഥ കേട്ടപ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ വേറെ കുറെ സിനിമകളുടെ ഒരു ചായ പൂശലൊക്കെ തോന്നിയിട്ടുണ്ടാകും അറ്റ്മോസ്ഫിയറും ട്രീറ്റ്മെന്റും കാണുമ്പോൾ നമ്മുടെ ഡേ ഫിൻ സെവൻ പോലെ തോന്നിയവരുണ്ടാവാം പക്ഷേ ഈ ഒരു പടത്തിന്റെ പ്രൊഡക്ഷൻ ഡിസൈൻ ആ ഒരു വേസ്റ്റും ആ സാധനങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് അന്യമായിരുന്നു അതായത് ഹൈപ്പർ സ്റ്റൈലിസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് താണ ഇതില് സ്റ്റൈലും ഉണ്ട് അതിന്റെ കൂടെ തന്നെ സബ്സ്റ്റൻസും ഉണ്ട് ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷെ ആ ഒരു സബ്സ്റ്റൻസിന് കുറച്ചും കൂടെ കഴമ്പുണ്ടായിരുന്നെങ്കിൽ നന്നായേനെ എന്ന് മാത്രം പിന്നെ ഞാൻ റീസെന്റ് ആയിട്ടാണ് ഈ ഒരു ചൈനീസ് സിനിമകൾ അധികം ഇങ്ങനെ കാണാൻ തുടങ്ങുന്നത് എനിക്ക് കൊറിയനും ജാപ്പനീസും തായും അതേപോലെ തന്നെ ഫിലിപ്പീൻസ് പോലും കുഴപ്പമില്ല പക്ഷേ ഈ ചൈനീസ് മാൻഡറിൻ അല്ലെങ്കിൽ ആ ഒരു ഹോങ്കോങ് സിനിമകളുടെ ആ ഒരു അവരുടെ ആ ഒരു പ്രൊണൺസിയേഷൻ എനിക്ക് വലിയ കേൾക്കുമ്പോൾ വലിയൊരു സുഖം തോന്നിയില്ല അതിപ്പോൾ മെല്ലെ മെല്ലെയാണ് മാറി തുടങ്ങുന്നത് പിന്നെ നിങ്ങൾ കണ്ടവല്ല കിട്ടിലും ചൈനീസ് സിനിമകൾ വേറെ വല്ലതും ഉണ്ടെങ്കിൽ താഴെ എന്തായാലും കമന്റ് ചെയ്യാം എനിക്കും കാണാൻ ഒരു സാക്ഷണം കിട്ടും അതേപോലെ വീഡിയോ കാണുന്നവർക്കും കിട്ടും പിന്നെ ലിംബോ ഈ ഒരു ചിത്രം ഫുള്ള് നമ്മൾ കാണുന്ന എല്ലാം അവന്മാരെ സെറ്റ് ഇട്ട് ചെയ്തേക്കുന്ന ഹോങ്കോങ് സിറ്റിയെ ഞാൻ ഇതുപോലെ ഇങ്ങനെയൊന്നും കണ്ടിട്ട് പോലുമില്ല അതായത് ഇത് എന്തുകൊണ്ട് ഇത്രയും വിഷ്വലി സ്പെഷ്യൽ ആവുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണ സിനിമ എടുക്കുന്ന പോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുക്കാൻ പറ്റില്ല ബ്ലാക്ക് ആൻഡ് വൈറ്റിന് ഓരോ കോൺട്രാസ്റ്റും നമുക്ക് എടുത്ത് അറിയണം അത് ചുമ്മാ സാധാരണ രീതിയിൽ ഷൂട്ട് ചെയ്തിട്ട് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിൽറ്റർ ഇട്ടാൽ നടത്തില്ല ഇവർ ഈ ഒരു സിനിമയ്ക്കകത്ത് വിചിരിക്കുന്ന എല്ലാ വേസ്റ്റ് സംഭവങ്ങളും ഒരു പ്രൊഡക്ഷൻ സെറ്റ് ഇട്ട് ചെയ്തേക്കുന്നതെന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല അത്ര ഇനോമസ് ആയിട്ടാണ് അവന്മാർ ചെയ്തു വെച്ചിരിക്കുന്നത് പിന്നെ ഒരു മഴയും മോഡും ആ ഒരു സൗണ്ട് ഡിസൈനും കൂടെ ഒക്കെ ആകുമ്പോൾ കിട്ടില്ല പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു സ്ക്രീനും മറികടന്ന് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുമെന്നാണ് ഇതിൽ ആ ഒരു വേസ്റ്റിലൂടെ പോകുമ്പോൾ നമുക്ക് ആ ഓരോ വേസ്റ്റും നമുക്ക് ഫീൽ ചെയ്യാൻ തോന്നിയായിരുന്നു എനിക്ക് തോന്നിയായിരുന്നു പടം കണ്ടപ്പോൾ പിന്നെ ആ ഒരു സ്മെല്ലിന്റെ കേസ് വന്നപ്പോഴും എനിക്ക് പേഴ്സണലി ആ ഒരു തോന്നൽ വന്നായിരുന്നു അതിന് എൻ്റെ ചുറ്റുണ്ടായിരുന്ന വല്ല ചീത്ത സ്മെല് കാരണം കിട്ടിയതാണെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഇറ്റ്സ് ട്രൂ പിന്നെ വൈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു അതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിലൊന്നും പോലും നല്ല കാര്യങ്ങളില്ല കാണുന്ന ഒരു പ്രേക്ഷകനെ ഒന്ന് കാമ്യാനോ അല്ലെങ്കിൽ ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കാനുള്ള കാര്യമല്ലേ ഇതിൽ എല്ലാവർക്കും ഓരോ പ്രശ്നവും ഉണ്ട് അതായത് ആ ഒരു മെന്റൽ ഡിസ്റ്റർബൻസ് ഉണ്ടല്ലോ അത് ഒരു കാണുന്ന പ്രേക്ഷകനും െന്ന് പറഞ്ഞെടുത്തിരിക്ക സൈക്കോളജിക്കൽ ഡിസിഷൻ ഡിസിഷനായിരുന്നത് ഇപ്പൊ ഈ ഒരു പടം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിൽ കമ്പാരിറ്റീവ്ലി കുറച്ചെങ്കിലും പ്രശ്നമില്ല എന്ന് പറയാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് വല്യമാണ് എന്നാൽ വില്യത്തിന് പോലും അണപ്പല്ലിൽ എന്തോ വേദന ഉണ്ടെന്ന് പറഞ്ഞാൽ അവന് ഏതേരും വായും പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു ആ വേദന ഓരോ ക്യാരക്ടേഴ്സും അനുഭവിക്കുന്ന ആ ഒരു വേദന കാണുന്ന പ്രേക്ഷകരിലേക്കും ഇൻഡ്യൂസ് ചെയ്യുക അതാണ് ഈ ഒരു ഡിസിഷന്റെ പ്രധാന റീസൺ എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു ആൻഡ് ഇറ്റ് വോക്സ് റിയലി വെൽ ടു ബി ഓണസ്റ്റ് സോ ഇതാണ് ലിംബോ എന്ന് ഈ ഒരു ചിത്രം മറ്റൊരു ദിവസം മറ്റൊരു വ്യത്യസ്തമായ സിനിമയായിട്ട് കാണാം അതുവരെ ബൈ